ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ടെ. ഈ അനുഗ്രഹപ്പെട്ട നല്ല പകൽ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവസഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 17-ാം ദിനം പകൽക്കാലം ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ദൈവസഭയായി ഒരിക്കൽ കൂടെ കൂടി വരാൻ സഹായിച്ചല്ലോ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നാം ദൈവജനത്തിന് മുൻപിലായിരിക്കുവാൻ പോവുകയാണ്. ഇന്ന് ക്ഷണം സ്വീകരിച്ച് ദൈവജന ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ബൈജു മാലക്കര പ്രിയ ദേവദാസനാണ്. പ്രിയ ദേവദാസിന് ഹാർദവമായി ഈ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവ് വളരെ ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കുന്ന ദേവദാസനാണ്. പ്രത്യേകിച്ച് പാറൂഷ്യൻ ടി വിയിലൂടെയൊക്കെ പ്രിയ ദേവദാസൻ മുഖം നമുക്ക് വളരെ പരിചിതമാണ്. പ്രിയ ദേവദാസൻ്റെ അനുഭവ സാക്ഷ്യമൊക്കെ നാം പലരും കേട്ടിട്ടുള്ളതാണ്. ആ ഈ അനുഗ്രഹപ്പെട്ട ദേവദാസന് ലഭിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയ്ക്കുമായി പാസ്റ്റർ ബൈജു മാലക്കര പ്രിയ ദേവദാസനെ തുടർന്ന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ കർത്തൃ സന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വിശേഷാൽ കർത്താവിൻ്റെ മന്ദിരത്തോട്ടത്തിൽ അഹോരാത്രം അധ്വാനിപ്പാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബഹുമാന്യ കർത്തൃദാസന്മാരായ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളോട് ചേർന്ന് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളുടെ 17-ാമത്തെ ദിവസം യേശു ക്രിസ്തുവിൻ്റെ വിളംബരവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കാൻ ഇങ്ങനൊരവസരം എളിവനായി എനിക്കും ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ആത്മീക ശുശ്രൂഷകളിലേക്ക് എന്നെ കൂടെ ക്ഷണിച്ച് ശുശ്രൂഷകൾക്ക് സ്വതന്ത്രമായി അവസരങ്ങളൊരുക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരോട്, സഭയുടെ മുൻനിര പ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഈ പ്രഥമ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതനുഭവിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്! ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കളെ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നമുക്ക് എത്രയും ശബ്ദമുണ്ടോ അത്രയും ശബ്ദം ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ, ബലത്തോടെ ഹല്ലേലൂയ, ജയത്തോടെ ഹല്ലേലൂയ, അധികാരത്തോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി അനുഭവിക്കുന്നവരെല്ലാം ആധാരം തുറന്ന് ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് പകലിൽ ഈ ആത്മീക ശുശ്രൂഷകൾ വളരെ ആത്മനിയോഗത്തോടെ പ്രൊസീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആത്മീക ശുശ്രൂഷകളിൽ ആമേൻ ആമേൻ ആത്മനിയോഗത്തോടെ ശുശ്രൂഷകൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് എനിക്കും നൽകുന്ന അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുന്നു. PMJ സഭയുടെ സീനിയർ ശുശ്രൂഷകന്മാരിൽ ഒരാളായിരിക്കുന്ന ഞാൻ പ്രതൃതുല്യം സ്നേഹിക്കുന്ന പ്രിയ കർത്തൃദാസൻ MA വർഗീസ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എളുപ്പം നമുക്കെല്ലാവർക്കും ജയൻ സാർ എന്നാണ് ഞങ്ങളുടെയൊക്കെ നാവിൽ വരുന്നത്. ജയൻ സാർ, അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്.
ഞാനിവിടെ വന്നിരുന്നപ്പോൾ മനസ്സിനകത്ത് ഓടി വന്ന ഒത്തിരി ചിന്തകളുണ്ട്. ആമേൻ. ഞങ്ങളുടെ എൻ്റെ പിതാവിൻ്റെ കുടുംബം, എൻ്റെ വല്യപ്പൻ, എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടത് പി എം ജി സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യ കാലഘട്ടങ്ങളിലാണ്. അവർ പറഞ്ഞു കേട്ട അറിവനുസരിച്ച് ഒരു ആത്മീക ശുശ്രൂഷയിൽ ഒരു വീട്ടിൽ നടന്ന പ്രാർത്ഥനയുടെ ഏറ്റവും പിന്നിൽ പ്രാർത്ഥന കാണാൻ പോയിരുന്ന ഒരു കാലത്തെക്കുറിച്ച് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി രക്ഷിക്കപ്പെട്ട രണ്ടു പേര് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് പിന്നീട് വന്ന ദൈവിക വിടുതലിൻ്റെ എല്ലാം പിന്നിൽ ഐ മീൻ കർത്താവിൻ്റെ ദാസന്മാരുടെ ഒരു വലിയ കൈത്താങ്ങലുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ കാലഘട്ടമായപ്പോൾ, ശുശ്രൂഷ കാലഘട്ടമായപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഇരിക്കുന്ന സഭകളിൽ വരികയും ആ വന്ന സമയങ്ങളിലെല്ലാം വളരെ ശക്തമായി ഞങ്ങളുടെ സഭകൾക്ക് പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ അവരെ ദൈവം ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ബഹുമാന്യ കർത്തൃദാസൻ എം എ വർഗീസ് പാസ്റ്ററേയും കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. മറ്റെല്ലാ കർത്തൃദാസന്മാരെയും ഓർക്കുന്നു. നിങ്ങളെല്ലാം കാണാനും നിങ്ങളോടൊരുമിച്ച് ഈ ആത്മീക സമ്മേളനത്തിലായിരിക്കാനും പ്രത്യേകിച്ച് സൈചാനെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാപ്പച്ചൻ പാസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തെയും ഓർക്കുന്നു, എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങളെല്ലാം കാണാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങൾക്കൊരു സന്തോഷമില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്രൈസ് ഗാഡ്. സന്തോഷമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ആ രണ്ട് കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ആമേൻ എനിക്ക് നിയോഗിച്ചു തന്ന ചില വേദഭാഗങ്ങളിലേക്ക് നമ്മൾ വളരെ വേഗം സഞ്ചരിക്കുകയാണ്. യോഗം അവസാനിപ്പിക്കേണ്ടതൊരു സമയം ബഹുമാന്യ കർത്തൃദാസന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമയത്തിനകത്ത് തന്നെ ഇന്ന് പകൽ ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥനയോടിരിക്കണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അതിലുപരി എനിക്ക് ഒത്തിരി സന്തോഷം ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിൻ്റെ ദാസൻ സ്തോത്രം ചെയ്തപ്പോൾ ഏതാണ്ട് 55-ലധികം ആളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മനസ്സിലായി. ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന പല സ്ഥലങ്ങളിലും ആമേൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ചിലയിടങ്ങളിൽ ഉപവസിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും, യോഗങ്ങൾക്ക് വരുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും ഉപവാസ പ്രാർത്ഥനകൾ വയ്ക്കുന്നുണ്ടല്ലോ, അതിനൊരു സന്തോഷമാണ്. ഈ മൂന്ന് ദിവസത്തെ മാസത്തിലൊരു മൂന്ന് ദിവസത്തെ ഒരു യോഗം നടത്തിയില്ലെങ്കിൽ ഒരു സങ്കടം വരുന്ന പലരുണ്ട്. അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസത്തെ പരിപാടി നടത്തുന്നവരുണ്ട്. അതൊക്കെ അവരവർക്ക് ലഭിക്കുന്ന നിയോഗമാണ്. അവിടെ എത്ര പേര് ഉപവസിക്കും പ്രാർത്ഥിക്കുമെന്നൊന്നും ഉള്ളതിൻ്റെ കണക്കുകളൊന്നുമില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഉപവസിക്കുന്നവരുടെ മേലൊരു ഭയങ്കര ബലം കർത്താവ് കൽപ്പിക്കും. ഈ പ്രാർത്ഥനകളൊരു വലിയ വിടുതലിൻ്റെ പ്രാർത്ഥനകളായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാനും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെയാണ് ദൈവസന്നിധി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന മനോജ് എബ്രഹാം സാറിൻ്റെ അമ്മ ഇവിടെയുണ്ട്. ആ അമ്മ എൻ്റെയും അമ്മയാണ്. ആ അമ്മയോർത്തും സ്തോത്രം ചെയ്യുന്നു. ആ വീട്ടിലും പോകാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. കർത്താവ് പ്രിയ അമ്മയും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഞാനന്ന് പകല് ശുശ്രൂഷിക്കുമ്പോൾ ഇവിടെയുള്ള യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൂടെ ഒന്ന് ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കും ശുശ്രൂഷിക്കുന്നത് എന്ന് ഞാൻ ഈ പ്രാരംഭ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങളും കൂടെ ഈ ശുശ്രൂഷയെ സമ്മേളിക്കണം എന്നുള്ളത് ഈ എളിയ സുവിശേഷകൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളെയും കൂടെ സമ്മേളിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാഷയിൽ ഇറങ്ങി വന്ന് സംസാരിച്ച് ശുശ്രൂഷിക്കുന്നതാണ് എൻ്റെ ശീലം. ആമേൻ. കാരണം നമ്മുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുക, ഏത് സമയത്ത് എങ്ങോട്ടാണെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇവിടെ പിള്ളേരുണ്ടെങ്കിലേ സഭയുള്ളൂ, അതിന് നല്ലൊരു ആമേൻ പറയണം. ഇവിടെ പിള്ളേരുണ്ടെങ്കിലേ സഭയുള്ളൂ. അതുകൊണ്ട് ഈ ഇടയ്ക്കൊക്കെ പിള്ളേരെവിടെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, പിള്ളേരെവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് പെമ്പിള്ളേർ ഫ്രണ്ടിൽ പെമ്പിള്ളേരുടെ ഭാഗത്തും ആമ്പിള്ളേർ ഈ ഭാഗത്തും, പിള്ളേർ ഇടയ്ക്കെങ്ങാണ് ഇരിപ്പുണ്ടെങ്കിൽ ആ മോർണിംഗ് വരാം. അവിടെ ഓടിവാടാ, ഓടിയാ. യാ ഗുഡ് ഗുഡ് ഗുഡ്, ഓടിയാ ഓടിയാ. യാ ആ സിസ്റ്ററെ കൂടെ ഒന്നിരുത്തിക്കേ, ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വാ മോനെ, ഓടി വാ മോനെ. യാ ഈ അമ്മച്ചിയുടെ അപ്പുറത്തിരുന്ന മോന്, ഗുഡ്. മോളും കൂടെ ഇങ്ങ് അങ്ങ് അകത്ത് ഇച്ചിരി അകത്തോട്ട് കയറിയിരുന്നു, ഇച്ചിരി മോളോട് അകത്തോട്ടം കയറിക്കും. ആ ചേച്ചിയുടെ ഇപ്പുറത്തോട്ട് മാറിയിരിക്കും മോനെ. ആ ചേച്ചിയുടെ ആ ചേച്ചി ഒന്ന് ഗൈഡ് ചെയ്തേ പ്ലീസ്. മോനും കൂടെ ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കടി, അവളെ കൂടെ ഒന്ന് ഗൈഡ് ചെയ്യടി. ആ ആ വരിയിലോട്ട് കയറിയിരുന്നാട്ട്. യാ മോൾ അങ്ങ് ആ ചേച്ചിയുടെ അപ്പുറത്ത് പോയിരിക്കാമോ, ഒന്ന് ഗൈഡ് ചെയ്യും മക്കളെ. ആ അവിടെ ഇരിക്കും മക്കളെ. അവരെ രണ്ടുപേരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. വെരി ഗുഡ്. ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, അവരവിടെ ഇരിക്കുന്ന എനിക്ക് നല്ലത്. യാ പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. മക്കളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ, ഒത്തിരി സന്തോഷം. ആ മോനവിടെ ഇരിക്കട്ടെ അല്ലേ, ഗുഡ് ഗുഡ്. ഓക്കെ, എല്ലാവരെയും കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവർ നല്ലൊരു ഹല്ലേലൂയ. മക്കളെ, നിങ്ങളെ ഞാനിവിടെ വരണ്ടിക്കൊണ്ടിരുത്തിയതേ, ഈ അമ്മച്ചിമാരൊന്നും സ്തോത്രം പറയുന്നില്ല, സ്തോത്രമൊക്കെ വളരെ കുറച്ചായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചേക്കണം കേട്ടോ. ആമേൻ. നിങ്ങൾ ദൈവത്തെ സ്തുതി, പാസങ്ങളെ കൂടെ നിന്നേക്കണേ. നിൽക്കുമോ? നിൽക്കുമെങ്കിൽ നമ്മളിന്ന് ഇവിടെ തകർക്കും. ആമേൻ. ഒരു വലിയ കാര്യം പ്രതീക്ഷിക്കുക, പരിശുദ്ധാത്മ വലിയ കാര്യം ചെയ്യും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകൾക്കകത്ത് ആമേൻ പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യും എന്ന പ്രതീക്ഷയോടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വന്ദനം നിങ്ങളെ അറിയിച്ചുകൊണ്ട് മുഖവുരകൾക്ക് അടിവരച്ച് കുത്തിട്ട് നാം ഒരുമിച്ച് ദൈവവചനധ്യാനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അധിക സമയവും ദൈവപാദപീഠത്തിൻ്റെ സമയങ്ങൾ ചെലവഴിച്ച് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനുമൊക്കെ സന്ദർഭം ആമേൻ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പഠിക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് തരികയും ഒക്കെ ചെയ്തിട്ടുള്ള ചില ചിന്തകൾ തിരുവഴുത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഇന്ന് പകൽ ഇവിടെ ശുശ്രൂഷിക്കാൻ പോകുന്ന വേദഭാഗങ്ങൾ പല ആവർത്തി പല ഇടങ്ങളിൽ വായിച്ച് പ്രബോധിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. നിങ്ങളോട് പറയാൻ കർത്താവ് എൻ്റെ അകത്ത് തന്നിട്ടുള്ള നിയോഗം അനുസരിച്ചായിരിക്കും ഇന്ന് പകലത്തെ ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് പകല് ആമേൻ ഒരധ്യായത്തിൽ നിന്ന് നാല് വാക്യങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് നിർബന്ധം നിങ്ങളെല്ലാവരും എന്നെ നോക്കിയിരിക്കണം. ബൈബിള് തുറന്നില്ലെങ്കിലും സാരമില്ല, ബൈബിള് തുറന്നില്ലെങ്കിലും സാരമില്ല, നിങ്ങളെന്നെ നോക്കിയിരിക്കണം പ്ലീസ്. ആമേൻ. പെന്തക്കോസ്താരെ ബൈബിളിലോട്ട് വിട്ടാൽ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ഉയർത്തെഴുന്നേറ്റ് വരത്തുള്ളൂ. അതുകൊണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ നോക്കിയിരിക്കുക. ഞാൻ വാക്യങ്ങൾ, എനിക്ക് തന്നെ വാക്യങ്ങൾ വായിച്ച് പ്രസംഗിച്ചാലേ ഒരു സന്തോഷം വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വാക്യങ്ങൾ വായിച്ച് പ്രസംഗിക്കുന്നതാണ് എൻ്റെ ശീലമെന്നുള്ളത് കൊണ്ട് നമുക്ക് ആമേൻ നാല് വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുക. ഇങ്ങോട്ട് പിന്നെയും കുടിഞ്ഞു പോയല്ലോ. ആമേൻ. നാല് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം 31-ാമത് വാക്യം 45-ാമത്തെ വാക്യവും 51-ാമത്തെ വാക്യവും അങ്ങനെ നാല് വാക്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം 31-ാം വാക്യം 45-ാമത്തെ വാക്യം 51-ാമത്തെ വാക്യം അങ്ങനെ നാല് വാക്യങ്ങളിൽ നിന്ന് നാല്
പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:2 അതിൻ്റെ 2-ാമത്തെ വാക്യം, ആമേൻ, 31-ാമത് വാക്യം, 45-ാമത്തെ വാക്യവും 51-ാമത്തെ വാക്യം, അങ്ങനെ 4 വാക്യങ്ങളിൽ നിന്ന് 4 പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ 4 പദങ്ങൾ ഞാൻ പറയും, അതിനുശേഷം നിങ്ങൾ പറയണം, നിങ്ങളുടെ ശബ്ദമുയർത്തി പറയാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം 4 പദങ്ങൾ. 1-ാമത്തെ പദം തുറക്കപ്പെട്ട കല്ലറ എന്ന പദമാണ്. തുറക്കപ്പെട്ട, ആ എല്ലാവരോടും ഉറക്കെ പറഞ്ഞേ, ചുരുടെ ചുരുടെ ലൗഡ് സൗണ്ടില്, നമ്മുടെ സഹോദരൻ, നമുക്ക് സഹോദരന്മാർക്കെല്ലാം കൂടെ ഒന്ന് പറയാം, തുറക്കപ്പെട്ട കല്ലറ. ഇനി സഹോദരിമാർ മാത്രം ഒന്ന് പറഞ്ഞേ, ആ ആള് നിങ്ങളാ കൂടുതലെങ്കിലും ഏതാണ്ട് ഈക്വൽ ആണെന്നാ എനിക്ക് തോന്നുന്നത്, നമ്മുടെ എല്ലാവരുടെയും സൗണ്ട് അല്ലേ. എന്നാ പിന്നെ എല്ലാവരോടും ഒന്ന് ഒരുമിച്ച് ഉറക്കെ പറഞ്ഞേ, തുറക്കപ്പെട്ട. എന്നാ പിള്ളേർ പറയുന്നില്ലല്ലോ, പറഞ്ഞോ, പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ, പിള്ളേർ പറഞ്ഞോ, ഇവിടെ പറഞ്ഞോ, ഏ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണം, അവർ പറയുന്നുണ്ടോന്നേ. ഓക്കെ, തുറക്കപ്പെട്ട, ഉറക്കെ പറഞ്ഞേ, തുറക്കപ്പെട്ട കല്ലറ. 2-ാമത്തെ പദം തുറക്കപ്പെട്ട കണ്ണ് എന്ന പദമാണ്. തുറക്കപ്പെട്ട കണ്ണ്, ഉറക്കെ പറഞ്ഞേ. ഈ വചനമൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങനൊക്കെ ചില വിടുതൽ നടക്കട്ടെ പ്രിയരെ, വിശ്വസിക്കുന്നവരെ, ആ വചനമൊക്കെ അങ്ങ് വിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങുക. തുറക്കപ്പെട്ട കണ്ണ് എന്ന പദമാണ്, ഒന്ന് പറഞ്ഞേ, തുറക്കപ്പെട്ട കണ്ണ്. 3-ാമത്തെ പദം തുറക്കപ്പെട്ട ബുദ്ധി എന്ന പദമാണ്, പറഞ്ഞേ, തുറക്കപ്പെട്ട ബുദ്ധി എന്ന പദമാണ്. 4-ാമത്തെ പദം തുറക്കപ്പെട്ട സ്വർഗം എന്ന പദമാണ്, പറഞ്ഞേ. ആ ഇനി 4 പദം കൂടെ ഒന്ന് പറഞ്ഞേ, 4 പദം കൂടെ ഓർഡറിൽ പറഞ്ഞേ. സ്തോത്രം. അതിന്ന് പകൽ ഇവിടെ ചിലത് തുറന്നു വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്രാർത്ഥനകൾ തീരുന്നതിന് മുൻപ്, ഈ പ്രാർത്ഥനകൾക്ക് ആശീർവാദം പറയുന്നതിന് മുൻപ്, ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ്, അടഞ്ഞു പോയി ഇനിയും രക്ഷയില്ല, ഇനിയും ഒരു ജയമില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകലത്തെ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ദൈവാത്മാവ് അതിനെ വലിച്ചു തുറക്കും എന്ന് ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരോട്, സഭയോട്, ആമേൻ, ദൈവജനത്തോട് ആത്മാവ് ഇടപെടുകയാണ്. കരമടിക്കുന്നെങ്കിൽ നന്നായിട്ട് കരമടിച്ചേക്കണം. വാ തുറക്കുന്നെങ്കിൽ, അധരം തുറക്കുന്നെങ്കിൽ നന്നായി അധരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചേക്കണം. യേശുവിന്റെ നാമത്തില് ഇന്ന് മകൾ PMG സഭാ ഹോളിനകത്ത് പരിശുദ്ധാത്മാവ് ചിലതിനു വേണ്ടി ചില തലങ്ങൾ തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവപ്രവർത്തികൾ ഇന്ന് പകല് ഈ പ്രാരംഭ സമയത്ത് തന്നെ ആത്മാ വലിച്ചു തുറക്കുക. സമാനമായി കിടക്കുന്ന ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തില് എന്നേക്കുമായി അത് തുറന്നു വരട്ടെ. കണ്ണുകൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ. പുറം കണ്ണുകളും അകം കണ്ണുകളും ഒരുപോലെ ഇന്ന് തുറക്കട്ടെ. ചിലതിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തില്. ആമേൻ. ഭാഗികമായ
യേശുവിന്റെ നാമത്തിൽ ഭൗതിക തലത്തിൽ ആത്മീക മണ്ഡലത്തിൽ ഒരു ഭയങ്കര ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് മകൻ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നു. കൃപ കൃപ ഇങ്ങനെ നാല് പദങ്ങളിലൂടെയാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നത്. എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇന്ന് പകല് ദൈവം അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോവുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഞാൻ ഈ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ചില അത്യാവശ്യ കാര്യങ്ങൾ ഈ പുസ്തകത്തോട് ബന്ധപ്പെടുത്തി പറയുവാൻ കർത്താവിൽ ഞാനും ശരണപ്പെടുകയാണ്. വേദപുസ്തകത്തെ രണ്ട് നിയമങ്ങളായിട്ട് തിരിച്ച് നാം പഠിക്കുക. രണ്ട് നിയമങ്ങളാണ്. ഒന്ന് പഴയ നിയമം എന്നൊരു ഭാഗമാണ്. പഴയ നിയമം. രണ്ടാമത്തെ നിയമം പുതിയ നിയമം എന്നൊരു ഭാഗമാണ്. രണ്ടു നിയമങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരാണ് ക്രിസ്തു ഭക്തന്മാർ. രണ്ടു നിയമങ്ങളുടെ ബന്ധനം. ആ ബന്ധനം ആര് പ്രാർത്ഥിച്ചാലും പൊട്ടില്ല. ആ ബന്ധനം നമ്മുടെ മേൽ കിടക്കണം. അത് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഭദ്രത എന്ന് പറയുന്നത് ആ രണ്ട് ബന്ധനങ്ങളാണ്. അത് രണ്ട് നിയമങ്ങളുടെ ബന്ധനമാണ്. മറ്റെല്ലാ നിയമങ്ങളെയും ദൈവാത്മ പൊട്ടിക്കും. മറ്റെല്ലാ ബന്ധനങ്ങളെയും പരിശുദ്ധാത്മ പൊട്ടിക്കും. എന്നാൽ ഇന്ന് മകൾ വചനത്തിനകത്ത് ബന്ധിക്കപ്പെട്ട ദൈവവൈതലെ നീ മേൽക്കുമേൽ ബലപ്പെടുകയാണ്. ഓ ശക്തിയോടെ ആമേൻ. വചനത്താൽ ബന്ധിക്കപ്പെട്ട ദൈവമക്കൾ അവൻ തകരുകയല്ല, തളരുകയല്ല. നീ ശൂന്യമാകുകയല്ല, നീ പിന്നെയും 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 ശക്തിപ്പെടുകയാണ്. യേശുവിന്റെ രക്തം ജയം. വചനത്താലുള്ള ബലം. ഇങ്ങനെ രണ്ടു നിയമങ്ങൾ വേദപുസ്തകത്തിൽ. രണ്ടാം നിയമത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. രണ്ടാം നിയമത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ പരസ്യമായ ശുശ്രൂഷ കാലത്ത് കർത്താവ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ള ഭാഗങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം പുതിയ നിയമത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ സുവിശേഷങ്ങളാണെന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ തലയെങ്കിലും ഒന്ന് ആട്ടുമായിരിക്കുമെന്ന്. അതുപോലും കണ്ടില്ല. ആണെന്നേ നാല്. നിങ്ങളുടെ പുസ്തകത്തിൽ മറ്റെന്തെങ്കിലും ആണോ എന്നറിയത്തില്ലാത്തതുകൊണ്ട് അല്ലല്ലോ അല്ലേ. അല്ല. നാല് സുവിശേഷങ്ങൾ. നാല് സുവിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. നമുക്കറിയത്തില്ലേ. അറിയാം. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ആ അതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെല്ലാം എളുപ്പ വഴിക്കാരാണ്. എളുപ്പ വഴി. എനിക്ക് എം എ വർഗീസ് പാസ്റ്റർ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ മാപ്പ് അയച്ചു തന്നു വാട്സാപ്പിൽ. അപ്പം ആ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ട്രിവാൻഡ്രത്ത് പല വഴികളറിയാം. ആമേൻ. ധാരാളം ആവർത്തി ഞാൻ വരാറുണ്ട്.
പക്ഷേ എനിക്ക് ഇവിടോട്ട് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം വേണം. എനിക്കറിയാവുന്ന വഴിയിലോട്ട് തിരിയാൻ തുടങ്ങുമ്പം ഗൂഗിൾ മാപ്പിലെ ആ അമ്മാമ പറയുന്നു, നോ നോ, എനിക്കറിയാവുന്ന വഴി കൂടെ ഞാൻ പോകാൻ പോകുമ്പോഴാണ് പുള്ളിക്കാർ പറഞ്ഞു നോ എന്ന്. അപ്പം അതിനർത്ഥം ഇയാൾ പോകുന്ന വഴിക്കല്ല, ഞാൻ ഇയാളെ എളുപ്പം കൊണ്ടുവന്ന് അവിടെ ആക്കാം. എളുപ്പ വഴി കയറി ഞാൻ ഒത്തിരി കുരുങ്ങിയിട്ടുണ്ട് കേട്ടോ, പുള്ളിക്കാർ പറഞ്ഞ അനുസരിച്ചിട്ടാ. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തൊരു വഴി കൂടെ കയറ്റി വെച്ച് പുള്ളിക്കാരി അവിടെ വന്നപ്പോൾ സ്ട്രക്കായിട്ട് നിൽക്കുക, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു എന്നാ മിണ്ടാത്തേ, മുമ്പോട്ടൊന്നും കാണുന്നില്ലെന്ന്. അപ്പം അങ്ങനെ, അപ്പം എളുപ്പവഴിക്കാരേ, പെന്തിക്കോസുകാരെല്ലാം എളുപ്പവഴിക്കാരാ. അണ്ടെ എന്തെളുപ്പമാണ് നമ്മൾ പറഞ്ഞു, മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ കണ്ടോ. പക്ഷേ ഈ പുസ്തകത്തിൽ അങ്ങനെ അല്ല എഴുതിയേക്കുന്നേ, മത്തായി എഴുതിയ സുവിശേഷം അങ്ങനെ പറയണം. മത്തായി, ഇത് മത്തായിയുടെ സുവിശേഷം അല്ല, ഇത് യേശുവിൻ്റെ സുവിശേഷ. ഈ മത്തായിമാരെല്ലാം കൂടെ കയറി സുവിശേഷപ്പണി തുടങ്ങിയതായി കുഴപ്പമെല്ലാം ഉണ്ടാക്കി. ഇത് മത്തായിയുടെ സുവിശേഷം അല്ല, ഇത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷ. ഇത് യേശുവിൻ്റെ സുവിശേഷമാ. ഇത് വിശേഷമല്ല പ്രിയരെ, ഇത് സുവിശേഷമാണ്. ഈ സഹോദരന്മാരൊന്നും സ്തോത്രം പറയുന്നില്ലല്ലോ. ആമേൻ സഹോദരന്മാരെ, ഇത് സുവിശേഷമാണ്, ഇത് വിശേഷമല്ല. സുവിശേഷം, സുവിശേഷം. അപ്പൊ ഇത് മത്തായിയുടെ സുവിശേഷമല്ല, മത്തായി എഴുതിയ സുവിശേഷം. അങ്ങനെ പറഞ്ഞു പഠിക്കണം, അങ്ങനെ പറഞ്ഞു പഠിക്കണം. മത്തായി ഇച്ചിരി ലോങ് ആ പ്രിയരെ, ഇച്ചിരി ലോങ് ആ, സാരമില്ല, ഒന്ന് പറഞ്ഞു പഠിക്കേ. ആ വിക്കും തപ്പും എല്ലാം അങ്ങ് മാറട്ടെ. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ, ലൂക്കോസ് എഴുതിയ, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അങ്ങനെ നാല് സുവിശേഷകന്മാർ ഒരാളിനെ കുറിച്ച് എഴുതിയേക്കുക. അതോ നാല് സുവിശേഷകന്മാർ ഒരാളിനെ കുറിച്ച് എഴുതിയേക്കുക, ഒരാളിനെ കുറിച്ച്. ശുവിനെ രത്തം ചെയ്യാം. എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഇവർക്ക് നാല് പേർക്ക് കിട്ടിയ വെളിപ്പാട് ഒരാളെ കുറിച്ചാണെങ്കിലും വ്യത്യസ്ത അഭിപ്രായത്തിൽ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ധകാരം, ബന്ധനം, മന്ത്രവാദം, കെട്ട കെടുതി, പോരെ പോരാട്ടം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യേശുവിനെ കുറിച്ചല്ലേ. അപ്പൊ യേശുവിനെ കുറിച്ച് പറയുമ്പോഴല്ലേ സത്യത്തിൽ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത്. അല്ലാതെ എന്തേലും കേട്ടോണ്ട് സ്തുതിക്കാനാ വന്നെങ്കിൽ ഐ ആം വെരി സോറി, ഞാൻ ഇന്ന് പകൽ ഒന്നും പറയില്ല. ഞാൻ പറയാൻ തുടങ്ങുന്നത് യേശുവിനെ കുറിച്ച്. ഞാനിന്ന് പകൽ ഉറപ്പിച്ചു പറയാം, ഞാൻ ഇതിനകത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞ് നിർത്തുന്നതിന് മുൻപ് യേശു ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത്. വിശ്വസിക്കും മക്കളെ, വിശ്വസിക്ക്. ഈ പ്രാർത്ഥനകൾക്ക് തിരശീല വീഴുന്നതിന് മുൻപ് നീ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത്. ഒരാളിനെ കുറിച്ച് നാല് പേരെഴുതുക, അതും വ്യത്യസ്ത ചിന്താഗതിയിൽ. ഈ മത്തായി സുവിശേഷം എഴുതിയപ്പോൾ യേശുവിനെ ചിത്രീകരിച്ചത് ഒരു രാജാവെന്നുള്ള നിലയിലാണ്. യേശു രാജാവെന്ന് കേട്ടപ്പോൾ ഒരു മൂന്നാല് ഹല്ലേലൂയ കിട്ടിയുള്ളൂ, ബാക്കി ഇനി എപ്പോൾ പറയും? ഈ ആഴ്ചയെങ്ങണം പറയൂ, ഞായറാഴ്ച തീരും, അതിന് മുമ്പ് പറഞ്ഞേക്കണം. നമ്മുടെ കർത്താവ് രാജാവാണ്. ഇത്തിരി ഇവിടെ അങ്ങ് കടത്തി പറയാം മക്കളെ, നമ്മുടെ കർത്താവ് രാജാതി രാജാവാണ്. ആ രാജാവിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ ആ സ്റ്റൈലിൽ ഇരിക്കണ്ടേ?
ആ സ്റ്റൈലിൽ ഇരിക്കണ്ടേ? എൻ്റെ അപ്പൻ രാജാവായിരുന്ന, ഞാനിവിടെ പൊളിച്ചാനേ അല്ലേ. നമ്മുടെ അപ്പൻ രാജാവായിരുന്ന, നമ്മളിവിടെ പൊളിച്ചാനേ. നമ്മുടെ യേശുവപ്പൻ രാജാവാന്ന്, അപ്പൊ നമുക്ക് തകർക്കാന്ന്. അതുകൊണ്ട് പുസ്തകത്തിൽ എഴുതിയേക്കുന്ന രാജാവ് ഉള്ളിടത്ത് രാജ കോലാഹലമുണ്ട്. അപ്പൊ ഇന്ന് പകൽ രാജാവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്തോത്രം പറയിക്കാനിരിക്കണ്ട. രാജാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവർ അധരം തുറന്ന് രാജാവിന് സ്തുതി പറയാൻ, രാജാവിന് സ്തുതി പറയാൻ, കോലാഹലമുണ്ടാക്കാൻ ആ നിയോഗം പ്രാപിച്ചവർ. ദൈവത്തിന് സ്തുതി പറയുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആത്മബലം പ്രാപിച്ച ദൈവത്തിന്റെ മൈതലെ ഇന്ന് പകൽ രാജാവ് നിനക്ക് വേണ്ടി എഴുന്നള്ളുകയാണ്. ഒരു രാജാവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ഞാനിന്ന് പകൽ പറയുന്നു, ഒരു രാജാവ് ഇടപെട്ടെ, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടത്തുള്ളൂ എങ്കിൽ ഇന്ന് പകൽ രാജാവ് ഇടപെടാൻ പോവുകയാണ്. ഒരു രാജാവ് ഇറങ്ങി വന്ന്, മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയപ്പോൾ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, ദാസനായ കർത്താവ്, ദാസനായ കർത്താവ്. ഇങ്ങനെ താണിറങ്ങാൻ ആർക്ക് പറ്റും? പറ്റില്ലാത്തതുകൊണ്ടാ നിങ്ങൾ മിണ്ടാത്തതെന്ന് എനിക്കറിയാം. അങ്ങനൊന്നും താണിറങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല, എന്നെ കൊണ്ട് അങ്ങനെ താണിറങ്ങാനൊന്നും പറ്റിയല്ല, പറ്റിയല്ല. കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി താണിറങ്ങി വരാന്ന്. ആ കർത്താവിനെ എത്ര ചോദിച്ചാ പറ്റും പ്രിയ? ഞാൻ നിനക്ക് വേണ്ടി താണിറങ്ങുക, ദാസൻ. എനിക്ക് ആ ദാസനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്കിന്ന് പകൽ ഈ മെസ്സേജിൻ്റെ ഒരു ഭാഗമെങ്കിലും പറഞ്ഞ് നിർത്തിയാലേ അടുത്ത സെക്ഷന് ഇതൊന്ന് പറഞ്ഞ് ഉറപ്പിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ദാസനായിരിക്കുന്ന കർത്താവ്. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു മനുഷ്യപുത്രനാണ്, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ. സ്തോത്രം. ഒരു ഗർഭപാത്രത്തിൽ ഉരുവായി പ്രസവ സമയത്ത് അമ്മ പ്രസവിച്ചിട്ട മനുഷ്യപുത്രൻ. സ്തോത്രം. ഗർഭപാത്രത്തിൽ ഉരുവായി, ആമേൻ. ഒരമ്മ 9 ദിവസം, ആമേൻ, 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും കഴിഞ്ഞപ്പോ നൂറുകണക്കിന് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട്, ആമേൻ, ഒരു മനുഷ്യപുത്രന് ജന്മം നൽകി. അപ്പൊ മനുഷ്യപുത്രനായ കർത്താവ്. സ്തോത്രം. ഇനിയും ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരനുഭവമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വ്യത്യസ്ത അനുഭവം. യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതിയപ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ താൻ പറയുന്നത്, യേശു ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശക്തിയോടെ നല്ലൊരു ഹല്ലേലൂയ. യേശു ദൈവപുത്രനാണ്, ദൈവപുത്രനായ കർത്താവ്. ഹോ, ദൈവപുത്രൻ. ഈ യോഹന്നാനോട് എൻ്റെ ചോദ്യം, അങ്ങക്ക് ഇതെങ്ങനെ മനസ്സിലായി യേശു ദൈവപുത്രനാണെന്ന്? മറ്റുള്ളവർക്ക് മനസ്സിലായത് രാജാവാണെന്നും ദാസനാണെന്നും മനുഷ്യപുത്രനാണെന്നും ഒക്കെയല്ലേ? അങ്ങയ്ക്ക് മാത്രം എന്നാ വ്യത്യസ്ത ഒരു വെളിപ്പാട്?
അപ്പൊ പുള്ളി പറയാ, ഇതേ ഞാൻ ഈ ഈ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടേ, അതിന് മൂന്നാല് ആമേനെ കിട്ടിയുള്ളൂ. അനുഭവിച്ചറിഞ്ഞവന് എന്റെ കർത്താവ് രാജാവിനപ്പുറത്ത്, മനുഷ്യപുത്രനപ്പുറത്ത്, ഒരു ദാസനപ്പുറത്ത് ദൈവപുത്രനായി. ഇന്ന് പകൽ ദൈവപുത്രനെ ആരാധിക്കാൻ ഇതിനകത്തു വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവപുത്രനെ ആരാധിക്കാൻ, ദൈവപുത്രനെ ആരാധിക്കാൻ. ദൈവപുത്രനെ ആരാധിക്കാൻ ആലയത്തിൽ വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവപുത്രനെ ആരാധിക്കാൻ, ദൈവപുത്രനെ സ്തുതിക്കാൻ. നമ്മുടെ വീട്ടിലെ പഞ്ചസാര ഇട്ടു വയ്ക്കാൻ ഒരു ടിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മമാരല്ലേ, അല്ലേ? വീട്ടിൽ പഞ്ചസാരയില്ലേ അല്ലേ? നമ്മുടെ വീട്ടിലെല്ലാം പഞ്ചസാര, ഷുഗറാണ് എല്ലാവർക്കും, പക്ഷേ വീട്ടിൽ പഞ്ചസാര വേണം. ചിലതിൻ്റെ പുറകെ ഉറുമ്പ് നടക്കുക അച്ഛാ, എവിടെങ്കിലും നിന്ന ഉടനെ ഉറുമ്പ് കയറി കൈകാര്യം ചെയ്യുക ആളിനെ, കാരണം അതുപോലെ ഷുഗറാണ് ചിലതിന്, അതുപോലെ ഷുഗറാ. പക്ഷെ വീട്ടിൽ പഞ്ചസാര ഉണ്ട്, ഞങ്ങൾക്കെല്ലാം ഷുഗറായുണ്ട്, ഞങ്ങൾ പഞ്ചസാര വാങ്ങിക്കില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരുടെയും വീട്ടിൽ പഞ്ചസാര വയ്ക്കും. സ്തോത്രം. നമുക്ക് ഈ പഞ്ചസാരയോട് പ്രത്യേക ഒരു സ്നേഹബന്ധം ഉണ്ട് മക്കളെ. അതൊരു 35-40 വയസ്സാകുമ്പോൾ മാറിക്കോളും, ആ സ്നേഹബന്ധം അങ്ങ് മാറിക്കോളും കേട്ടോ. മധുരം കുറയ്ക്കണമെന്ന്, കുറച്ചാൽ നമുക്ക് നല്ലത്. സ്തോത്രം. ഈ പഞ്ചസാര വീട്ടിലിരിപ്പുണ്ട്. പഞ്ചസാര നമ്മ അതിൻ്റെ മണ്ടയ്ക്ക് എഴുതിയാലും ഇല്ലെങ്കിലും പഞ്ചസാര തന്നെയാണത്. സ്തോത്രം. ഈ പഞ്ചസാര അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ രണ്ട് നുള്ളെടുത്ത് നാക്കിലോട്ട് വെച്ചാൽ മതി. നമ്മൾ ഈ ചില കടകളിലൊക്കെ ചെല്ലുമ്പോഴേ, ഇപ്പോഴാണ് ഈ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായത്. പണ്ടെന്ന് പറഞ്ഞാൽ ചാക്കിനകത്തിരിങ്ങനെ വെച്ചിരിക്കുക. നമ്മൾ ആദ്യം ചെന്ന് പഞ്ചസാര അടുത്ത് നിന്ന് പഞ്ചസാര രണ്ട് തുള്ളെടുത്ത്, അത് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. 1 കിലോ പഞ്ചസാര വാങ്ങിച്ചു, പക്ഷേ 250 ഗ്രാം നമ്മളവിടെ നിന്നും തിന്നു. ബാക്കി അയാൾക്ക് 250 നഷ്ടം, 1 കിലോയുടെ കാശും കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ നാക്കിലോട്ട് വെച്ചപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് പിടികിട്ടിയത്. ഇത് ടേസ്റ്റ് ചെയ്യാത്തവർക്ക് ഏതോ ഒരു സാധനാ തോന്നുന്നത് എന്റെ കുഞ്ഞ്, പക്ഷെ ടേസ്റ്റ് ചെയ്തവർക്ക് ഇത് പഞ്ചസാരയാണ്. ടേസ്റ്റ് ചെയ്യാത്തവർക്ക് ഇത് ഒരു സാധാരണ കാര്യം, നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷത്വം, പക്ഷേ രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് ദൈവശക്തിയാണ്, ഇത് ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് യേശുവിന്റെ നാമത്തില് ബലം പ്രാപിച്ച ദൈവത്തിന്റെ ജനത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇടപെടുന്നു. അനുഭവിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തില് ആമ ദൈവപുത്രനെ അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവപുത്രനെ അംഗീകരിക്കുന്നവർക്കായി, ആരാധിക്കുന്നവർക്കായി, ആശ്രയിക്കുന്നവർക്കായി, ആ ദൈവപുത്രനെ വാഴ്ത്തുന്നവർക്കായി, ഉയർത്തുന്നവർക്കായി. ദൈവപുത്രൻ ഇതിനകത്തൂടെ ദൈവപുത്രൻ ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ, ഇതിനകത്തൂടെ ദൈവപുത്രൻ ഇറങ്ങി നടക്കുന്നുണ്ടെന്ന്. ആ സ്തോത്രം. പുറംകണ്ണുകൾക്ക് അതൊരു പക്ഷെ കാണാൻ പറ്റില്ല, പക്ഷേ ഉൾക്കണ്ണുകൾക്ക്, ആത്മക്കണ്ണുള്ളവർക്ക്, വെളിപ്പാടുള്ളവർ
ദൈവപുത്രനെ അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ വെറുതെ ഇരിക്കരുത്, വെറുതെ ഇരിക്കരുത്. ദൈവപുത്രനെ ആമേൻ ആമേൻ അനുഭവിക്കുന്നവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ദൈവപുത്രന്റെ കരം ഇന്ന് പകല് ജഗദല ഹസിയ ബഹതൽക മാസറ തലബ ലമാന ജക സ്വരത കബരായ ഉടീബാര ബശമർത ബബബസിയ യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. ദൈവപുത്രൻ ഏറ്റവും കൂടുതൽ തർക്കമുള്ള ഒരു വിഷയമാണ് ദൈവപുത്രൻ. ഏറ്റവും കൂടുതൽ തർക്കം, ആളുകൾ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്ന ഒരു വിഷയം ദൈവപുത്രനോ അല്ലയോ? കൃപ പ്രാപിച്ചവൻ പറയും, ഞാൻ ആരാധിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രനാണ്. അത് നിങ്ങൾക്ക് തിയോളജി അറിയാവോ ഇല്ലയോ എന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ല. അനുഭവിച്ചവൻ ആ കാര്യം ഉറപ്പിച്ചു പറയണം. യേശുവിന്റെ രക്തത്താൽ ജയം. എത്ര ദൈവമക്കൾ അത് അങ്ങനെ ആമേൻ ധൈര്യത്തോടെ വാ തുറന്ന് ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് ആമേൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ എന്ന് പറ. ഞാൻ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവപുത്രനാണ്. ദൈവപുത്രനേ. എത്ര എത്ര തെളിവുകളാണെന്നറിയാം ദൈവപുത്രനെ കുറിച്ച് പറയാൻ. ദൈവപുത്രൻ ഈ യോഹന്നാന്റെ ഒരു സ്വഭാവേ. ഒന്നാമത്തെ ഒരു കാര്യം, യോഹന്നാനുമായിട്ടുള്ള യേശുവിൻ്റെ ബന്ധം പ്രിയ ശിഷ്യൻ അതല്ലേ? പ്രിയ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, സ്നേഹിക്കുന്ന ശിഷ്യൻ. ഈ പ്രിയ ശിഷ്യനാണെങ്കിലേ എപ്പോഴും കൂട്ടത്തിലുണ്ട്. ആള് പ്രിയനാണെങ്കിലേ ആള് എപ്പോഴും കൂടെ കൂടെ കൂടെ. ഞാൻ യോഹന്നാനെ ശ്രദ്ധിച്ചപ്പോഴേ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നയാള്, ആ ബന്ധം അവർ തമ്മിൽ, അങ്ങനൊരു ബന്ധമുണ്ടാക്കാൻ നമ്മുടെ പ്രാർത്ഥനാ മുറിക്ക് കഴിഞ്ഞാൽ അങ്ങനൊരു ബന്ധമുണ്ടാക്കാൻ നമ്മുടെ പ്രാർത്ഥനാ മുറിക്ക് കഴിഞ്ഞാൽ നിന്നെ വലിച്ചകറ്റുന്നതൊന്നും ജയിച്ചു വരികയില്ല. നിന്നെ വലിച്ച് അകറ്റുന്നതൊന്നും ജയിച്ചു വരികയില്ല. ആ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശുവിൻ്റെ രക്തം ജയമെടുക്കുന്നു. എനിക്ക് യോഹന്നാനെ കുറിച്ച് ഒത്തിരി കാര്യം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ വായിച്ച വാക്യം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് യോഹന്നാനെ ഞാൻ തൽക്കാലം വിടുക. അപ്പം ഈ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതുന്നത് യേശു ദൈവപുത്രനാണ്. അകാരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു ദൈവപുത്രനാണ്. ഈ മത്തായി എഴുതിയ സുവിശേഷവും മർക്കോസ് എഴുതിയ സുവിശേഷവും യോഹന്നാൻ എഴുതിയ സുവിശേഷവും വളരെ പ്രാധാന്യത അർഹിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന് കുറച്ചും കൂടെ ഗൗരവമുണ്ട്. ഗൗരവമുണ്ട്. കാരണം ഈ പുതിയ നിയമ എഴുത്തുകാരിൽ പുറജാതിക്കാരനായ ഒരു എഴുത്തുകാരൻ അത് ലൂക്കോസാണ്. ഇനി എന്നെ രസിപ്പിച്ച ഒരു കാര്യം പറയാം. ഈ പൗലോസ്
പരിചയപ്പെടുത്താൻ ബെറ്ററാണ്. പൗലോസേ, പരിചയപ്പെടുത്താൻ നല്ല കുശുമ്പില്ല, അങ്ങനെ പറയുന്നതാണ് നല്ലത്, കുശുമ്പില്ലാത്ത ആളാണ്. കാരണം ഈ കൊലോസ്യ ലേഖനം 4:14 അവിടെ എഴുതിയേക്കുന്നത് എന്നാണെന്നറിയോ? വൈദ്യനായ പ്രിയ ലൂക്കോസും. വൈദ്യനായ കുശുമ്പുള്ള ആര് സ്തോത്രം പറയണ്ട? നമ്മുടെ ഇടയ്ക്ക് ഇപ്പോൾ ഡോക്ടർമാർ ഒത്തിരി കൂടി കേട്ടോ, രോഗികളുടെ എണ്ണവും കൂടി. റവറൻഡ് ഡോക്ടർ എന്ന് വിളിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഏതാണ്ട് കലിയ, സോറി. നിങ്ങൾ ഈ ലൂക്കോസ് എഴുതിയ രണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, രണ്ട് പുസ്തകങ്ങൾ. അത് തന്നെ സംഭവം. ലൂക്കോസ് എഴുതിയ സുവിശേഷവും പ്രവർത്തികളുടെ പുസ്തകവും, ഈ രണ്ട് പുസ്തകങ്ങൾ ലൂക്കോസിലൂടെ പുറത്തു വന്നതാണ്. ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ഒറ്റ ഒരു സ്ഥലത്തും വൈദ്യനായ ലൂക്കോസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ വാക്യങ്ങളില്ല. ഞാനായിരുന്നെങ്കിൽ എന്നെക്കുറിച്ച് എന്നൊക്കെ എഴുതിയതെന്നറിയാം? ഞാൻ ആരുടെ മോനാണ്, ഞാൻ എന്നാന്നറിയാമോ? ഞാനൊരു പുസ്തകം എഴുതിയ പുസ്തകം എവിടുന്നെല്ലാം കട്ടെടുക്കാമോ അതെല്ലാം കട്ടെടുത്തൊപ്പിക്കുന്നതാന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ. ഷീ ലൂക്കോസേ, തൻ്റെ രണ്ട് പുസ്തക താൻ എഴുതിയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളിലും തന്നെക്കുറിച്ചോ തൻ്റെ ഡോക്ടറേറ്റിനെ കുറിച്ചോ ഹൈലൈറ്റ് ചെയ്യാതെ തന്നറിയാം വൈദ്യശാസ്ത്രത്തിന് പറ്റാത്തത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറ്റും. വൈദ്യശാസ്ത്രത്തിന് പറ്റാത്തത്, വൈദ്യത്തിന് പറ്റാത്തത്. വിശ്വസിക്കുന്നവർ ആധാരം തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. ഇന്ന് പകൽ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ പോവുകയാണ്. വൈദ്യശാസ്ത്രം തോറ്റ ഇടത്ത് ഗ്ലോറി 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 ഗ്ലോറി. കൈയടിച്ച ചുമ്മാതെ കൈയടിച്ചേക്കരുത്, നന്നായിട്ട് താളത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ കരമടിച്ച് 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാനിന്ന് പകൽ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനകത്ത് ചില രോഗികളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനകത്ത് ചില രോഗികളുടെ ഓൺലൈനിലൊക്കെ എന്നെ കേട്ടോണ്ടിരിക്കുന്നവരോട്, യൂട്യൂബിൽ എന്നെ വാച്ച് ചെയ്യുന്നവരോട് ആത്മനിറവിൽ ഞാൻ പറയുന്നു, ഇന്ന് പകർന്ന് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒരു സൗഖ്യം നിന്റെ ശരീരത്തിൽ ഇറങ്ങി വരികയാണ്. വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവർ, മനസ്സുള്ളവർ, കൃപയുള്ളവർ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തില്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ പുകഴ്ത്തണ്ട, നമുക്ക് യേശുവിനെ പുകഴ്ത്താം. നമുക്ക് നമ്മളെ ഹൈലൈറ്റ് ചെയ്യണ്ട, നമുക്ക് പരിശുദ്ധാത്മാവിനെ ഉയർത്താം. നമുക്ക് നമ്മളെ പൊക്കി പറയണ്ട, നമുക്ക് ഈ ദിവസങ്ങളിൽ യേശുവിനെ കുറിച്ച്. ജീസസ്, നമ്മൾ യേശുവിനെ മാത്രം പറയുന്നൊരു സഭയായിരുന്നു ഇത്, യേശുവിനെ മാത്രം സ്തുതിക്കുന്ന സഭയായിരുന്നു. കാലാകാലങ്ങളിൽ
വന്നുപോയ മാറ്റങ്ങൾ സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. സ്തുതിയും ആരാധനയും യേശുവിൽ നിന്നെടുത്ത് അത് വ്യക്തികൾക്ക് കൊടുത്തു എന്ന കാരണം കൊണ്ട് സഭകൾ എട്ട് നിലയിൽ പൊട്ടി. 10, 85, 90 വർഷമുള്ള സഭയ്ക്കകത്ത് ആത്മാക്കളുടെ വരവ് നിന്നു. സ്നാനങ്ങൾ വളരെ വിരളമായിട്ടേ നടക്കുന്നുള്ളൂ. പിള്ളേരെ സ്നാനപ്പെടറാ എന്നൊക്കെ അമ്മമാരും അപ്പന്മാരും പറഞ്ഞു 10-ാം ക്ലാസ്സിലല്ലേ തോറ്റു പോടാന്നൊക്കെ ആരാണ്ട് പറഞ്ഞതിന് പിള്ളേര് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അതല്ലാത്ത ഏത് സ്നാനമാണ് നടക്കുന്നേ? കുഴപ്പം ഇവിടെയാണ്, ഇവിടെയാണ് കുഴപ്പം. ആരാധനയൊന്ന് മാറ്റിപ്പിടി പ്രിയരേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിക്കകത്ത് ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങ. പോരാ, നിങ്ങളുടെ അല്ലേലുയായി സ്തോത്രം പോരാ പ്രിയരേ. ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങ. പോരാ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. എനിക്ക് ഈ ലൂക്കോസിനെ കുറെ കൂടെ അങ്ങ് ഇഷ്ടം. തൻ്റെ വൈദ്യനാണെങ്കിലും തൻ്റെ വൈദ്യശാസ്ത്രത്തെ ഹൈലൈറ്റ് ചെയ്യാതെ പരിശുദ്ധാത്മാവിനെ ഉയർത്തി ഉയർത്തി പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് വിശ്വാസമുള്ള എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ജീസസ്. ഈ മാത്രമല്ല, ഈ ലൂക്കോസിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം, താൻ ഈ ലൂക്കോസ് എഴുതിയ തൻ്റെ സുവിശേഷം താൻ ഈ സുവിശേഷം എഴുതിയപ്പോൾ യേശുവിനെ കുറിച്ചൊരു ക്രമമായ പഠനം നമുക്ക് ഈ സുവിശേഷത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. യേശുവിനെക്കുറിച്ചൊരു ക്രമമായ പഠനം, ക്രമമാണത്. യേശുവിനെ കുറിച്ച് ക്രമമായിട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം വരണം. കുറിച്ച് പറയുമ്പോൾ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാകണം. നിന്റെ ശൈലിക്ക് മാറ്റം വരണം. നിന്റെ രീതിക്ക് മാറ്റം വരണം. നിന്റെ സ്വഭാവത്തിന് മാറ്റം വരണം. ആകമാനമൊരു മാറ്റം ദൈവം എനിക്ക് വരുത്തും എന്ന് ഞാനിന്ന് പകൽ ഒരു വാക്കൊന്ന് കടത്തി പറയാം. യേശുവിനെ കുറിച്ച് കേട്ടാൽ നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വീടിൻ്റെ സ്ഥിതി മാറും. ആമേൻ. ശുശ്രൂഷകന്മാരേ, യേശുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തുടങ്ങുക, യേശുവിനെ കുറിച്ച് കേൾക്കുക, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു അസാധാരണ മാറ്റം. ഭർത്താവ് രക്ഷിക്കപ്പെടാത്ത ആളാണെങ്കിൽ കൂടെ കൂടെ അങ്ങനെ കുറ്റം പറഞ്ഞ് അങ്ങേരുടെ ചെവി പൊട്ടിച്ചാൽ അങ്ങേര് രക്ഷിക്കപ്പെടില്ല. ഭാര്യ രക്ഷിക്കപ്പെടാത്ത ആളാണെങ്കിൽ കൂടെ കൂടെ അവളെ കുറ്റപ്പെടുത്തിയാൽ അവൾ രക്ഷിക്കപ്പെടില്ല. മറിച്ച് യേശുവിനെ കുറിച്ച് അറിഞ്ഞ നീ യേശുവിനെ പോലെ ജീവിക്കാൻ തുടങ്ങ്, നിന്റെ വീട് മാറും. അന്യഭാഷ പറഞ്ഞ കൊച്ചമ്മ ഭർത്താവിനോട് വർത്താനം പറയുന്ന കേട്ടാൽ രക്ഷിക്കപ്പെടാത്ത ഒരു ഭർത്താവിന് രക്ഷിക്കപ്പെടുകയില്ല. അപ്പൊ സംഭാഷണം സൂക്ഷിക്കേ. എനിക്കിതറിയാം നിങ്ങളുടെ ആമിയൻ വരത്തില്ല എന്ന്. അത് ബോധം നിങ്ങൾ പോക്കറ്റ് വെച്ച് വീട്ടിൽ കൊണ്ടുപോകോ. പക്ഷേ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. യേശുവിനെ കണ്ടറിഞ്ഞവർ മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ, യേശുവിനെ രുചിച്ചറിഞ്ഞവർ നന്നായിട്ട് പോയില്ലെങ്കിൽ നിന്റെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടില്ല. ഇന്ന് മുതൽ നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം വരട്ടെ. യേശുവിനെ കുറിച്ച് ക്രമമായ ഒരു പഠനം. ഈ ക്രമമായ പഠനം എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ലൂക്കോസ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം,
യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണം, യേശുവിൻ്റെ കല്ലറയിലെ അടക്കം, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ സ്വർഗാരോഹണം, ഇത്രയും വിഷയങ്ങളെ വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം. എഴുതിയത് പുറജാതിക്കാരനാ, കിട്ടിയ വെളിപ്പാട് വലുതും. യഹൂദന്മാരാരും സ്തോത്രം പറയരുത് കേട്ടോ, യഹൂദന്മാരാരും സ്തോത്രം പറയണ്ട, ബാക്കി എല്ലാവരും കൂടെ നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളാരും യഹൂദന്മാരല്ല, ഇരിപ്പ് കണ്ട ഞാൻ യഹൂദനാണേ, പക്ഷേ സ്തോത്രം പറയാൻ പറഞ്ഞാൽ യഹൂദനല്ലാത്തവരെല്ലാം സ്തോത്രം പറയും. പുറജാതിക്കാരന് കിട്ടിയ വെളിപ്പാട്, എടാ സുറഫോയിക്കാരി സ്ത്രീക്ക് കിട്ടിയ വെളിപ്പാട്, ആമേൻ ആമേൻ, അവിടെ ഇതൊക്കെ മക്കൾക്ക് കിട്ടാത്ത വെളിപ്പാട്, ജാതീയ സ്ത്രീക്ക് കിട്ടിയെന്ന്. ഇന്ന് പകലെ ദൈവത്തിന് സ്തോത്രം, നമുക്ക് കിട്ടിയ വെളിപ്പാട് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അകത്ത് വെളിപ്പാടുള്ള ദൈവത്തിന്റെ മൈതലേ, നീ ഇന്ന് പകല് യേശുവിനെ ഉയർത്തുമ്പോൾ എന്റെ അകം സന്തോഷം കൊണ്ട് നിറയുന്നു. പ്രിയരെ, ജീസസ്. അപ്പൊ ഞാന് വേഗം മുന്നോട്ട് പോകാം. യേശുവിനെ കുറിച്ച് ക്രമമായ ഒരു പഠനം നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ പറയാം. ഒന്ന് രണ്ട് പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത, ഈ ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതി തുടങ്ങി എപ്പോൾ രണ്ട് കാര്യം, ഒരു കാര്യത്തെ ഉറപ്പിച്ചു പറഞ്ഞു. ഒന്ന്, ഈ ഒന്നാം അധ്യായത്തിൻ്റെ 9-10 വാക്യം വായിക്കുമ്പോൾ മൂന്ന് പദങ്ങൾ പരിചയപ്പെടുത്താം. മൂന്ന് പദങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. 1 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ധൂപപീഠം എന്നും ധൂപകലശം എന്നും ധൂപം കാട്ടി എന്നും പറഞ്ഞിട്ടാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം തുടങ്ങുന്നത്. ഒന്നുകൂടെ ഞാനതിന് ഇച്ചിരിയുടെ ഒരു നല്ല വിവർത്തനം എൻ്റെ ഭാഷയിൽ കൊടുത്തത്, ആരാധനയിൽ തുടങ്ങിയ പുസ്തകം, ആരാധനയിൽ തുടങ്ങിയ പുസ്തകം. ധൂപപീഠം, ധൂപകലശം, ധൂപം കാട്ടി എന്നൊക്കെ പറഞ്ഞാണ് 9-10 വാക്യങ്ങൾ അങ്ങോട്ട് തുടങ്ങുന്നത്. ആരാധനയിലാണ് തുടങ്ങിയത്. ഇനിയും ദൈവത്തിന് സ്തോത്രം, 24:53 വന്നാലോ, ലൂക്കോസിന്റെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമ 24 അധ്യായം അതിന്റെ 53 വാക്യം അവിടെ എഴുതിയേക്കുന്നത്, എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അപ്പോ ആരാധനയിൽ തുടങ്ങി ആരാധനയിൽ നിർത്തിയ പുസ്തകമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. ഈ ധൂപപീഠത്തിലും ധൂപകലശത്തിലും ധൂപം കാട്ടിയുമൊക്കെയാ തുടങ്ങിയത്. പക്ഷേ അവസാനത്തിലേക്ക് വരുമ്പോൾ അവർ ആലയത്തിൽ വന്നിരുന്ന് ദൈവത്തെ വാഴ്ത്തുക. അപ്പൊ എന്തിനാ പള്ളി വരുന്നേ? ദൈവത്തെ വാഴ്ത്താൻ. അടുത്തിരിക്കുന്നവനെ വാഴ്ത്താനല്ല, പാസ്റ്ററെ വാഴ്ത്താനല്ല, പ്രവാചകനെ വാഴ്ത്താനല്ല, യേശുവിനെ വാഴ്ത്താൻ. ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം കൂടെ ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറയുമെന്ന്. ആമേൻ. അകം തുറന്ന് കൃപ പ്രാപിച്ച ദൈവമക്കൾ, ആത്മനിറവിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വാഴ്ത്തുക. ഈ ആലയത്തിൽ വന്നിരുന്ന് ദൈവത്തെ വാഴ്ത്തുക, ആരാധിക്കുക, സ്തുതിക്കുക, നമസ്കരിക്കുക എന്നൊക്കെയുള്ള പദ എന്നെ ഒത്തിരി സ്പർശിച്ച ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് സംഭവിച്ചിട്ടുള്ള അപജയങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പള്ളികളിൽ നിന്ന് ആരാധന പടിയിറങ്ങി. ആ നിങ്ങളെങ്കിലും സ്തോത്രം പറഞ്ഞല്ലോ മതി, ഉള്ള സ്തോത്രം കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. യേശുവിൻ്റെ രക്തം ജയം. പള്ളികളിൽ നിന്ന് ആരാധിക്കുന്നവരെ കാണാനില്ലെന്ന്,
കയ്യടിച്ച് പറപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, അകത്തൂന്നൊന്ന് സന്തോഷിച്ച് ആരാധിക്കുന്നവർ. ദൈവദാസന്മാരെ, നമ്മുടെ പള്ളികളിൽ വിശ്വാസ സമൂഹത്തെ ഒന്ന് വിവേചിച്ചാൽ, നമ്മൾ നമ്മളെ ഒന്ന് വിവേചിച്ചാൽ, ഒരു ചടങ്ങ് നടത്തി തീർക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നേ? 10 മണിക്ക് തുടങ്ങി 12:30 നിർത്തണം, 10 മണിക്ക് തുടങ്ങി 1 മണിയാവുമ്പോൾ നിർത്തണം. അതിനകത്തുള്ള ഒരു ചടങ്ങ് ഇന്ന് പകൽ ദൈവം അത് പൊട്ടിക്കാൻ പോവുക. നിങ്ങൾ നല്ലൊരു ആമീൻ പറഞ്ഞേക്കണേ. ഞാൻ ഇന്ന് പകൽ പറയാം, ഇത്രയും ദൈവദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ സഭകൾക്കകത്ത് ആത്മാവിൻ്റെ ആരാധനയ്ക്ക് ആമേൻ ഒന്ന് സ്തോത്രം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഞാനൊരു വെളിപ്പാട് പറയാം, ആരാധന, ദൈവാരാധന എവിടെ തുടങ്ങുമോ അവിടെ അന്യാരാധന തകരാൻ പോവുകയാണ്. അവിടെ പൈശാചിക ആരാധനകൾ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അകത്ത് ബലമുള്ളവർ അധരം തുറക്ക്. യേശുവിന്റെ രക്തം ജയ. നമ്മുടെ പിള്ളേർക്ക് ബോറടിക്കുന്ന പോലെ ആയില്ലേ നമ്മുടെ ആരാധനകൾ പലതും? നമ്മുടെ പിള്ളേർ വന്നാൽ മുട്ടയിരിക്കാനോ സ്തോത്രം ചെയ്യാനോ കൈയടിക്കാനോ ആമേൻ അവർ ശ്രമിക്കുന്നില്ലല്ലോ. മിക്കവാറുമുള്ള യോഗങ്ങളൊക്കെ തീരുമ്പോൾ പിള്ളേരുടെ ബുക്കൊന്ന് വാങ്ങിച്ചു നോക്കണം. അതിനകത്ത് ചിലപ്പോൾ പപ്പായ പോലിരിക്കുന്ന ഒരാളിൻ്റെ പടം കൊച്ചു വരച്ചു വച്ചിട്ടുണ്ട്. മമ്മിയുടെ മുടി പോലത്തെ കുറെ മുടിയും മമ്മിയുടെ മുഖം പോലത്തെ ഒരു മുഖവും കൊച്ചു വരച്ചു വച്ചിട്ടുണ്ട്. ആരാണ് ഇത് എന്ന് ചോദിച്ചാ ആരാധനക്കിടയിൽ പപ്പായുടെ ഒരു ഓർമ്മ വന്നപ്പം ഞാൻ സെറ്റ് ചെയ്തതാണ്. പപ്പായ പോലെ ഇരിക്കുന്നില്ലേ? പപ്പായ വരയ്ക്കാനാണോ നീ വന്നത് പള്ളിയിൽ? മമ്മിയെ വരയ്ക്കാനാണോ വന്നത്? എൻ്റെ മക്കളെ ഒരു സ്തോത്രം പറയടി. ആണ് പപ്പായ മമ്മിയെ വരയ്ക്കാൻ വേണ്ടി വന്നതാണോ? സ്തോത്രം. പിന്നെ ചില അമ്മമാർ പറയും കയ്യടിച്ചോണം അവിടെ പോയിരുന്നു കണ്ണടച്ചോണം അവരുടെ കൊച്ചു പറഞ്ഞു മമ്മി ആദ്യം അങ്ങ് കയ്യടിക്കുക. മമ്മി കയ്യടിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. മമ്മി അവിടെ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കുകയല്ലേ? ചത്ത പോലെ ഇരിക്കുന്ന അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ചത്ത പോലെ ആകത്തുള്ളൂ നിന്റെ കൊച്ച്. നീ ആദ്യം കയ്യടിച്ചു തുടങ്ങ്. പപ്പമാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ആദ്യം കയ്യടിച്ചു തുടങ്ങ്. പാസ്റ്റർമാരായ നമ്മുടെ ശ്രദ്ധയ്ക്ക് നമുക്കാദ്യം കയ്യടിച്ചു തുടങ്ങാം. നമുക്കാദ്യം കയ്യടിച്ചു തുടങ്ങണം. നിങ്ങൾ അടുത്ത യോഗത്തിന് എന്നെ വിളിക്കണ്ട. ആമേൻ. വിളിക്കുന്നത് എന്റെ വിഷയമല്ല, പക്ഷേ സഭയോട് പരിശുദ്ധന്മ പറയുന്നു ഇനിയും പിന്നിൽ പോയാൽ, ഇനിയും പിന്നിൽ പോയാൽ സഭകൾ പലതും പൂട്ടിയിടേണ്ടി വരും. ഞാൻ അടുത്ത സമയത്ത് ട്രിവാൻഡ്രത്തൊരു യോഗത്തിന് പ്രസംഗിച്ചേച്ച് ഉച്ചയ്ക്ക് തിരിച്ചു പോകണം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങിപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് ആ വഴിക്ക് പോകരുത്, എയർപോർട്ട് റോഡിൽ പോകരുത്, പോയാൽ അവിടെ ഒരു ഉത്സവം നടക്കുക, എയർപോർട്ട് വരെ അടച്ചിട്ടേച്ച് നടക്കുന്നൊരു ഉത്സവമാണ്. ഞാനതിൻ്റെ ചരിത്രം ആ പാസ്റ്ററെ അങ്ങനെ പറഞ്ഞപ്പോൾ ചരിത്രം വായിച്ചു. റൈറ്റ്, എയർപോർട്ട് വരെ മണിക്കൂറുകൾ അടച്ചിട്ടേച്ച് നടക്കുന്നൊരു ഉത്സവം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആരാധിക്കുന്നത് ചത്ത ദൈവത്തെയാണോ? ആണോ? സർവശക്തനെയല്ലേ? നീ ഒരു അല്ലേലൂയ പറയുമ്പോ ദേശം ഞെടുങ്ങണ്ടേ? നീ ദൈവത്തെ സ്തുതിക്കുമ്പോ ദേശം കിടുങ്ങണ്ടേ? നീ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ആത്മാവിന്റെ പീയറങ്ങണ്ട്. ആത്മാവിന്റെ പീയറങ്ങണ്ടേ? ചടങ്ങ് പരിപാടി നിർത്ത്. സഭ
ഈ പ്രാർത്ഥനയുടെ 17-ാമത്തെ പകല് ഇതിനകത്ത് വന്നിരിക്കുന്ന ചില ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക. ഈ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങ്. നിന്റെ കെട്ടുകളെ പൊട്ടിക്ക മാത്രമല്ല, നീ ആരാണെന്ന് ദൈവം ദേശത്ത് തെളിയിച്ച. കൈയടിച്ച നന്നായിട്ട് കൈയടിച്ചേക്കണം. ആധരം തുറന്നാൽ നന്നായിട്ട് ആധരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചേക്കണം. ഇന്ന് പകല് നിന്റെ ശരീരത്തിലും അനുഭവിക്ക ആ ദൈവ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ 17-ാമത്തെ പകല് ഈ പട്ടണത്തെ പിടിച്ചു കെട്ടിയ ഒരു പൈശാചിക മണ്ഡലത്തെ ഇന്ന് പകല് അഭിഷേകമുള്ളവർ പിടിച്ചു കെട്ടി അതിനെ പിടിച്ചു കെട്ടി. ചില തലമുറകളുടെ മേൽ ഒരു അഭിഷേകം ഇറങ്ങട്ടെ, ചില തലമുറകളുടെ മേൽ ഒരു നിയോഗം ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തം ചെയ്യും. ചില ദേശങ്ങളിൽ ശുശ്രൂഷിക്കാൻ അഭിഷക്തന്മാർ ചെല്ലുമ്പം സഭയുടെ ശൂന്യത ഒരു ഭാഗത്ത്, ഇനി അകത്തുള്ളവർ ആമേൻ നാലെണ്ണയുള്ളൂ, പക്ഷെ 40 സ്വഭാവമാ. ഇന്ന് പകൽ അഭിഷക്തന്മാരെ കെട്ടുപൊട്ടിക്കുന്ന ദിവസമായത്. നിങ്ങളെ വചനം ഏറ്റെടുത്തോ കേട്ടോ, നിങ്ങളിന്ന് പകൽ തീയായിട്ട് ചെല്ല. ആമേൻ. ഐക്യത കെടുത്തുന്ന ദേശശക്തിയെ, ഐക്യത കെടുത്തുന്ന ദേശശക്തിയെ ദൈവം പൊളിക്കാൻ പോകുകയാണ്. പാസ്റ്ററിന്റെ ഭാര്യമാർ ഇന്ന് പകൽ ഇവിടെ ഉണ്ടെങ്കിൽ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരെ, ആമേൻ. ദൈവത്തിനോ ദൈവദാസന്മാർക്കോ കീഴടങ്ങാത്ത കുറെ വിശ്വാസി ഉദ്ദേശം തല കയറുക, സമാധാനം കൊടുക്കുകയില്ല, ദേശാംശം കൊടുക്കുകയില്ല, സ്തോത്രകാഴ്ച കൊടുക്കുകയില്ല, സമാധാനം കൊടുക്കുകയില്ല. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടാണെന്ന് തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തില് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഇരുട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകല് അതിനെ പൊട്ടിച്ച് അതിനകത്തുനിന്ന് പുറത്തു വരണം. ഈ 17-ാമത്തെ പകൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ദൂത് യേശുവിന്റെ നാമത്തില് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്ത് ദൈവപ്രവൃത്തികൾ ചലിക്കും, അത് സഭ അനുഭവിക്കും.
സംഭവിക്കും. അത് സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ദേശങ്ങളുടെ കപ്പഴിയട്ടെ. അഭിഷത്തന്മാരെ, നിങ്ങളെ ഞെരുക്കുമ്പോ ചില സഭകൾ ഹെഡ്ക്വാർട്ടേഴ്സിന് തലവേദനയാണ്. മുൻനിര പ്രവർത്തകർക്ക് ഒരു തലവേദനയാണ്. ഇന്ന് പക പി എം ജി ഗ്രൂപ്പിനകത്ത് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മനിറവിൽ പറയാം, ഈ പ്രാർത്ഥന തീരുമ്പോൾ ചില സഭകളെ ഉദ്ധരിക്കാൻ പോവുകയാണ്. ഓരോ ശബ്ദമുയർത്തി ചില സഭകളെ ഉദ്ധരിക്കാൻ. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഞാൻ ഈ പറയുന്ന വാക്കുകൾ പി എം ജി ഗ്രൂപ്പിന്റെ മുഴുവൻ സഭകൾക്കും പ്രയോജനപ്പെടുന്ന വാക്കുകളായതുകൊണ്ട് ആത്മാവിൽ ഞാൻ പറയാം, ഈ ഗ്രൂപ്പിനകത്ത് ശുശ്രൂഷിക്കുന്ന ഓരോ ദൈവദാസന്മാരുടെ മേലും ദൈവം അഭിഷേകം അയക്കാൻ. നിങ്ങൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തെ ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങളെ കീഴടക്കുകയല്ല, നിങ്ങൾ അതിനെ കീഴടക്കാൻ പോവുകയാണ്. നിങ്ങൾ അതിനെ കീഴടക്കാൻ പോവുകയാണ്. നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങൾ വചനം പറയുമ്പോൾ ഒരു ഭയങ്കര പകർച്ച നടക്കുകയാണ്, ഒരു ഭയങ്കര പകർച്ച നടക്കുകയാണ്. ഇതിനകത്ത് അഭിഷക്തന്മാരെ ദൈവാത്മാവ് പുറത്തെടുക്കുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ഇന്ന് വരെ കാണാത്ത രീതിയിൽ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷക്കായി ദൈവം അഭിഷക്തന്മാരെ. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥന നടക്കുന്നത് പാളയത്താണെങ്കിലും സഹിച്ച നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്താ വിടുതൽ നടക്കുന്നത്. ദൈവദാസന്മാരെ, നിങ്ങൾ എവിടെ ശുശ്രൂഷിക്കുമോ അവിടെ വിടുതൽ നടക്കുന്നത്. അതാ കർത്താവിനോട് അങ്ങനെ പറയാൻ പറയുക, ശുശ്രൂഷയുള്ളവരൊക്കെ കേട്ടോണം, നിങ്ങളുടെ അതതിടങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. പാസ്റ്ററിന്റെ ഭാര്യമാരുണ്ടെങ്കിൽ അവര് കേട്ടോണം, മടുക്കണ്ട. ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ അങ്ങനെ ചില വിടുതലുകളിവിടെ നടക്കുക. ഇനി മാത്രമല്ല, നമ്മുടെ മിക്കവാറുള്ള പാസ്റ്റേഴ്സൊക്കെ രോഗികളാണ്. നിങ്ങളതിനെ കുഞ്ഞുകളിച്ച് കാണരുത്, കാണരുത്. ആ ദേശത്തോടുള്ള ഫൈറ്റിംഗ്, പാസ്റ്റർമ്മമാരുണ്ടെങ്കിൽ ഒന്ന് എഴുതിട്ടിരിക്കോ, പാസ്റ്റർമ്മമാരുണ്ടെങ്കിൽ ഒന്ന് എഴുതിട്ടിരിക്കോ. പാസ്റ്റർമ്മമാർ, പാസ്റ്ററിൻ്റെ ഭാര്യമാർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെല്ലാവരും കേട്ടോണം, നിങ്ങളതിനെ കുഞ്ഞുകളിയായിട്ട് കാണണ്ട കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡ് രോഗിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആ വിഷയത്തെ വെറുതെ കുഞ്ഞുകളിച്ച് മരുന്ന് ആമേ കുടിച്ച് മാറുമെന്ന് ചിന്തിച്ചിരിക്കരുത്. നിങ്ങളതിനെ ഒരു വെല്ലുവിളിയായിട്ട് കാണണം. ഓരോ ശബ്ദമുയർത്തി ആമീൻ പറയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ ദാസിമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ സാത്താന് നിങ്ങളോട് ഒരു പോരാട്ടവും ഇല്ല. നിങ്ങളുടെ പാസ്റ്റർ പോരാടുന്നവനാണെങ്കിൽ യുദ്ധം അവന്റെ നേരമ
ആരാധിക്കാത്തൊരു ഇരുന്നോ ആരാധിക്കാത്തൊരു സഭയ്ക്കകത്ത് നിങ്ങൾ ചെന്ന് അവിടെയുള്ള വിശ്വാസികളെ ആരാധനയ്ക്ക് ഗൈഡ് ചെയ്താൽ അന്ന് തുടങ്ങും നിങ്ങളോടുള്ള യുദ്ധം. എന്തോ പരിശുദ്ധാത്മാ നിങ്ങളിലോട്ട് എന്നെ തിരിച്ചു, അവിടെ തുടങ്ങുക. ഈ സിംഹത്തിന് ദാവീദിനോട് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? അവർ മുൻകാല പ്രശ്നക്കാരാണോ? സിംഹത്തിന്റെ വർഗത്തോട് ദാവീദിന് ഏതാണ്ട് കലിയുണ്ടോ? സത്യത്തിൽ ഈ സിംഹത്തെയും ദൈവദാസന്മാരും തമ്മിൽ ടേംസിലാക്കുന്ന ഒരു പരിപാടിയാ ദൈവത്തിൻ്റെ, അല്ലേ? ടേംസ് ആണ്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലാണ്. അത് ഞാൻ ദാനിയൽ പ്രവചനത്തിൽ നിന്ന് പറഞ്ഞാച്ച. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പം ദാനിയൽ സിംഹക്കൂട്ടി താമസിച്ചു. ധൈര്യമുണ്ടോ സിംഹക്കൂട്ടിൽ ഒരു ദിവസം ഒന്ന് കിടക്കാൻ? ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ എൻ്റെ കാറേ ഉള്ളൂ, എൻ്റെ കാറ് തന്നേക്കാം. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കിടക്ക്, കാറല്ല മുഴുവൻ കൂടെ തരാമെന്ന് പറഞ്ഞാലും പറ്റിയില്ല. ഞാനൊരു രാജ്യത്ത് പോയപ്പോഴേ ഈ വെറൈറ്റി സിംഹങ്ങളെ കണ്ടച്ച, വെറൈറ്റി സിംഹങ്ങൾ, വെള്ള, ഗോൾഡൻ കളറ്, മഞ്ഞ, ഒരു ചാരനിറം, ഇങ്ങനെ കുറേ 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 അഴിച്ചു വിട്ടേക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് ആ റോഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാം. കാറിൻ്റെ ഗ്ലാസ് തുറക്കാൻ പാടില്ല, റോഡുണ്ടാക്കിയിട്ടുണ്ട്. റോഡിനകത്ത് പോകാം, ഇങ്ങനെ കണ്ട് 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 പോകാം. എല്ലാ മൃഗങ്ങളും ഉണ്ട്, ഒരു ഭയങ്കര സ്ഥലത്ത് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുക. സമയാസമയങ്ങളിൽ ഫുഡ് എത്തിക്കുന്നുണ്ട്. ഞാൻ ഈ ഇതിനെക്കുറിച്ച് ചുമ്മാ ഒന്ന് പഠിക്കുകയും വായിക്കുകയും ചെയ്തപ്പോഴേ, ഫുഡ് കൃത്യസമയത്ത് കിട്ടിയാൽ ആരും അത് ശല്യപ്പെടുത്തില്ല. ഫുഡ് കിട്ടാതെ വരുമ്പോഴാണ് ഇത് കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങുന്നത്. ഉപവസിക്കാൻ അടിച്ച് ചിക്കനും ഒക്കെ അടിച്ച് വീർത്തിരിക്കുന്ന സൈസുകളെ കാണുമ്പോൾ പോക്കി എടുത്തോണ്ടൊക്കെ പോകുക. ഈ സിംഹത്തിന്റെ ഒരു കൈ എന്നൊക്കെ പറഞ്ഞ് ദാനിയലിന്റെ നെഞ്ചത്തോട്ട് വീണപ്പം ദാനിയലിനെ കാണാനല്ല സിംഹത്തിന്റെ കയ്യെ കാണാനുള്ള, കാരണം അത്ര ഭയങ്കര കയ്യാ. ഞാൻ ഈ ദാനിയലിനോട് ചോദിച്ചു, എങ്ങനെ കിടന്നച്ചാന്ന്? അത് ദൈവം ഞങ്ങളെ ഒരുമിപ്പിച്ചെന്ന്. ഈ മൃഗങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എന്നാലും കിട്ടിയ ഉടനെ എടുത്ത് കുടുക്കിയല, തിന്നിയല, വന്നിച്ച് മണപ്പിക്കും. നിങ്ങളുടെ വീട്ടിലെ നാല് ദിവസമായി നാറ്റം വെച്ച ലാസറിനെ എടുത്ത് പട്ടിയുടെ മുമ്പിൽ കൊണ്ടുവച്ച പട്ടി കാലുകൊണ്ടൊരു തട്ട് തരും, മണപ്പിച്ചേച്ച്. നമ്മൾ പറയുന്നത് മോർച്ചറി കയറ്റി വെച്ച് നാല് ദിവസമായി ചൂടാക്കി അടിച്ചാൽ കുഴപ്പമില്ല, നമുക്കാ കുഴപ്പമില്ലാത്ത. നായ്ക്ക് പ്രശ്നമുണ്ട്, നാം മണപ്പിച്ച് നോക്കിച്ച് മൂക്കൊണ്ട് തള്ളി അങ്ങോട്ട് മാറ്റി വെക്കും, നിങ്ങളെടുത്തോ ഞങ്ങൾക്ക് വേണ്ടെന്ന് മണപ്പിക്കും. മണപ്പിച്ചപ്പോ ഉപദേശിയ നല്ല ടേസ്റ്റ് അടിക്കാൻ മണപ്പിച്ചപ്പോഴേ മനസ്സിലായി. പക്ഷേ സിംഹക്കുഴിക്കകത്ത് വെച്ച് സിംഹത്തിന് ദാനിയലിനെ തൊടാൻ പറ്റിയില്ല. അത് ദാനിയലിന്റെ മിടുക്കല്ല, തലേ ദിവസം ദൈവത്തിന്റെ മിടുക്ക. ദാനിയലിന്റെ മിടുക്കല്ലെന്ന്, ദൈവത്തിന്റെ മിടുക്കൽ. സത്യത്തില് ഈ സിംഹങ്ങളുടെ വർഗമായിട്ട് ശുശ്രൂഷകന്മാർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, അങ്ങനാണ്. പക്ഷെ ആടിനെ പിടിച്ചാൽ ഞങ്ങളുടെ സ്വഭാവം മാറും, ആടിനെ തൊട്ടാൽ ഞങ്ങളുടെ സ്വഭാവം മാറും. ആടിനെ തൊട്ട് നോക്ക, ആടിന് എന്നെ ഏത് സിംഹം വേണേലും പിടിച്ചോന്നും പറഞ്ഞ് നിൽക്കുക. എന്നെ ഏത് സിംഹം വേണേലും, ഇടയൻ അങ്ങനല്ല. സിംഹം ആടിനെ പിടിച്ചു എന്ന് പിടികിട്ടിയാൽ പുറകെ അങ്ങ് വരിക. ഈ ഇടയനുമായിട്ട് ഇടഞ്ഞാടാണെങ്കിലും, ഈ ഇടയനുമായിട്ട് ഇടഞ്ഞാടാണെങ്കിലും ആ ആടിനെ സിംഹത്തിന് കൊടുക്കുകയില്ല.
കൊടുക്കില്ല. ദാവീദ് സിംഹത്തിന്റെ പുറകെ ചെന്നിച്ച് സിംഹത്തിന്റെ വായ് നാടിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് സ്വപ്നം പോലും കാണാൻ പറ്റുന്നില്ല. ദാവീദിനെല്ലാം കൂടെ എന്നാ കിലോ ഉണ്ടെന്നറിയോ? ദാവീദിനെല്ലാം കൂടെ 50 കിലോ, സിംഹത്തിനോ 500 കിലോ. അപ്പം 450 കിലോ കൂടുതലുള്ള സിംഹത്തിൻ്റെ വായ് നാടിനെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സൈലൻ്റായിരിക്കുന്ന പോലെ സൈലൻ്റായിട്ട് ഇരിക്കേണ്ടി വരും. പക്ഷെ ദാവീദ് പറയുന്നു, ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും എൻ്റെ അപ്പൻ്റെ ആടിനെ പിടിക്കാൻ വന്നു. ഞാൻ ചെയ്തതെന്നറിയ, ആടിനെ വായിന്ന് രക്ഷിച്ചു. ഇനി പോരാട്ടം അവിടെ തുടങ്ങുന്നേ. ആടിനെ വായിന്ന് രക്ഷിച്ചാൽ സിംഹം പറയും, ഇനി എനിക്ക് ആടിനെ വേണ്ട, എനിക്ക് ഇടയനെ മതി. അവിടെ ഇടയനോടുള്ള വെല്ലുവിളി, അവിടെ ഇടയന്മാരോടുള്ള വെല്ലുവിളി, ഇനി ഞങ്ങൾക്ക് ആടിനെ വേണ്ട, എനിക്ക് ഇടയനെ മതി. ദാവീദ് പറഞ്ഞു, നീ ഒത്തിരി ഇടയന്മാരെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നെപ്പോലൊരു ഇടയനെ നീ കണ്ടിട്ടില്ല. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ദേശത്തിന്റെ കെട്ട് പൊട്ടിക്കുന്ന ഇടയനാ ഞാന്. ആമേൻ. സിംഹക്കെട്ടുകളെ പൊട്ടിക്കുന്ന, ശബ്ദമുയർത്തി ആമേൻ പറയൂ, കരടികളെ അടിക്കാനുള്ള യേശുവിന്റെ രക്തം ജയം. ഇടയന്മാരെ, സിംഹം ആടിനെയോ കോഴിയെയോ നായ്ക്കളെയോ ഒക്കെ പിടിച്ചോണ്ട് പോയാൽ ഞങ്ങൾക്ക് എന്നാ വേണം? ഞങ്ങൾ 3 വർഷം ഇവിടെ ഇരിക്കും, 3ാമത്തെ വർഷം ഞങ്ങൾ അങ്ങ് പോകും, പിന്നെ ഞങ്ങൾക്ക് എന്നാ വേണം എന്നും പറഞ്ഞ് ഇരിക്കുന്ന ഇടയനോട് സിംഹത്തിന് ഒരു പോരാട്ടവും ഇല്ല. എന്നാ ആടിനെ ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞാൽ സിംഹം അവിടെ ഈ എതിർക്കുന്നവൻ്റെ മേലുള്ളൊരു അഭിഷേകം പറയാം. എതിർക്കുന്നവൻ്റെ മേലുള്ള അഭിഷേകം അവൻ തരത്തില്ലെന്ന് പറഞ്ഞ് സിംഹത്തെ പിടിക്കാൻ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആടിനെ രക്ഷിച്ച ഇടയന് സിംഹത്തെ കീറാനുള്ളൊരു അഭിഷേകം ദൈവാത്മാവ് പകർന്നിരിക്കും. സിംഹത്തെ കീറാൻ ഒരു പേപ്പർ കീറുന്ന പോലെ ഇന്ന് പകലെ ഇതിനകത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു പേപ്പർ തുണ്ട് കീറുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആമേ ചില സിംഹത്തിൻ്റെ ശക്തികളെ ആമേ പട്ടണങ്ങളിൽ നിന്ന് അതിനെ കീറി മാറ്റുകയാണ്. ആമേ ഗ്രാമങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇവർ ശുശ്രൂഷിക്കുന്ന ദേശങ്ങൾ ഇവരാൽ ഇളകി മറിയട്ടെ. ആത്മാക്കളുടെ വിടുതലുകൾ നടക്കട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. നമ്മുടെ സഭകളിലെ സിംഹം ഏതാണെന്നറിയോ? യോഗത്തിന് വന്നിരുന്ന തലവേണ ഇല്ലെങ്കിലും പില്ലോ ഒന്നും ഇല്ലെങ്കിലും സൂപ്പറായിട്ട് ഉറങ്ങുന്ന ഉറക്കുന്ന ചില സിംഹങ്ങൾ. പാസ്റ്റർ എന്ന് ചെവി പറയുന്നു, ബ്രദർ ഉറങ്ങുകയാണോ? അല്ലല്ല, ഞാൻ ധ്യാനിക്കുകയായിരുന്നു അന്ന്. ഇനിയും മുതൽ യോഗത്തിന് വന്നിരുന്ന് ഉറങ്ങരുത് കേട്ടോ, കേട്ടോ ബ്രദർ എന്ന് പറഞ്ഞാൽ ആ ബ്രദറിലൂടെ കയറും സിംഹം. എനിക്ക് പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ.
ആ നിങ്ങളിൽ ചിലർ എഴുന്നേറ്റ് പോയില്ല, ഒരുത്തൻ ഇവിടെ നിന്ന് കുറച്ചു നേരമായി പോയിട്ടുണ്ട്, പോയിട്ട് വരുമായിരിക്കും. സ്തോത്രം. നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നില്ലല്ലോ, ഒരു തന്നെ അത്യാവശ്യം പോയിട്ട് വരട്ടെന്നേ. നമ്മൾ എത്ര നേരം ചെല്ലുക, എത്ര ദിവസമായിട്ട് കേൾക്കുക അല്ലേ, പോയിട്ടൊന്ന് വരട്ടെ, അവനെ നമ്മൾ ശല്യപ്പെടുത്തണ്ട. ഇങ്ങനെ നടക്കട്ടെ പിള്ളേരെ നമ്മൾ പഠിക്കും. കണ്ണൂർ കണ്ണൂർ കിട്ടിയപ്പോൾ പാസ്റ്ററുകളെ പേടിയാ കൊച്ചിന്. അപ്പം പാസ്റ്ററുകൾ ഞാനൊക്കെ ശുശ്രൂഷിച്ചുള്ള സഭകളിൽ പിള്ളേർ ഇരുന്ന് ചുരുണ്ടിട്ടുണ്ട്, എൻ്റെ പിള്ളേരുൾപ്പെടെ. ചാലിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സ്കൂളിലാണെങ്കിൽ ഇൻ്റർവെല്ലിനല്ല പോകത്തുള്ളൂ, ഇവിടെ തന്നെ കൂടെ കൂടെ ഇൻ്റർവെല്ല്. ഞാൻ ചോദിക്കുന്ന ഷുഗർ നോക്കിയാൽ കൂടുതൽ ഷുഗർ കാണിക്കുന്ന എത്ര പേരുടെ ഇരിപ്പുണ്ടല്ലേ. അവർക്ക് ആ സത്യത്തിൽ കൂടെ കൂടെ ഇൻ്റർവെൽ ആവശ്യം, അവർ പോകുന്നില്ല. പക്ഷേ ഉണ്ടോ, അപ്പം നമ്മൾ അവനോട് പറഞ്ഞു, നീ ഇനി പോയാ ഉണ്ടല്ലോ പറഞ്ഞേ. അവൻ്റെ അമ്മയും അപ്പനും കൂടെ പറഞ്ഞേ, പാസ്റ്റർ ബെസ്റ്റ് നന്നായിരുന്നു, പാസ്റ്റർ അങ്ങനെ പറയണമായിരുന്നു. അവന് കുറേ ദിവസം അവനിങ്ങനെ നടക്കുക. ആ അപ്പം ഈ ആ കൊച്ചൻ്റെ അപ്പനും അമ്മയ്ക്കും കുഴപ്പമില്ല, പക്ഷെ വേറൊരു അപ്പനും അമ്മയും വീട്ടിൽ ചെന്നേച്ച് ഫോൺ എടുത്തേച്ച് കുഞ്ഞമ്മയെ വിളിച്ചു, എടി കുഞ്ഞമ്മേ നിന്റെ കൊച്ചിനോട് മാത്രം എന്നാടി പാസ്റ്റർക്ക് ഇത്ര കലി. അപ്പൊ കുഞ്ഞമ്മക്ക് കയറി. പിന്നെ ഞായറാഴ്ച വന്നപ്പോ കുഞ്ഞമ്മ മിണ്ടുന്നില്ല, പാസ്റ്റർ വെച്ചു, എന്നാണ്ട് സുഖമായിരിക്കുന്നു കുഞ്ഞമ്മേ? ആ സുഖമാണ് തകത്തായ സുഖമായിരിക്കുന്നു. ആ പുള്ളി കൈ കൊടുത്തില്ല, പുള്ളി അങ്ങ് പോയി. അവർ രണ്ടു മൂന്ന് ആഴ്ച കൈ കൊടുക്കുന്നില്ല. സിംഹം കയറി, സിംഹം കയറിയിട്ടുണ്ട്. മക്കളെ, നിങ്ങളുടെ പാസ്റ്ററുകളെ നിങ്ങളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ, ഞാൻ ഇരുന്നോട്ടെ, ഒന്ന് വഴക്ക് പറഞ്ഞാൽ അത് നിങ്ങളുടെ തലയ്ക്ക് എണ്ണയാണെന്ന് മനസ്സിലായോ മക്കളെ? നിന്നെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ അത് മുഖം വീർപ്പിച്ചുകൊണ്ട് പിന്നെ പാസ്റ്ററുകളെ ഇന്ന് നോക്കണ്ട, മറിച്ച് അത് നിന്റെ തലയ്ക്ക് 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 എണ്ണ എണ്ണ. പാസ്റ്ററുകളിലൊക്കെ സൈക്കിൾ കയറ്റം പഠിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്ററുകളിലൊക്കെ പാസ്റ്റർ നല്ല ഞുള്ളു ഞുള്ളിട്ടുണ്ട് എന്നെയൊക്കെ, തൊലി പോകുന്ന ഞുള്ള്. വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു, പാസ്റ്റർ നുള്ളിയിടത്ത് നേർന്നെന്ന് പറഞ്ഞ എൻ്റെ അപ്പം പറയാ, ഇപ്പുറത്തൂടെ നുള്ള ഞാൻ പറഞ്ഞേക്കാന്ന്. കാരണം ഞങ്ങളൊക്കെ കാലത്ത് മോനെ ഈ പായട പാ പായട ഇങ്ങനെ കുത്തിയിരുന്ന് അങ്ങ് പറിക്കും, പായട ഇഴയെല്ലാം പറിച്ചേച്ച് തമ്പേറിൻ്റെ ഊട്ടക്കകത്തൂടെ അതിനകത്തോട്ട് ഇടും, പിന്നെ പാസ്റ്റർ പിച്ചാതിരിക്കൂടെ. ആ സിംഹം കയറി. കൊച്ചൻ്റെ അപ്പനും അമ്മയ്ക്ക് പ്രശ്നമില്ല, വേറെ അപ്പനും അമ്മയ്ക്കോ കുഴപ്പം. എന്നാലും നീ അത് ചോദിക്കണം പടി, മറ്റേത് കരടിയും ഇത് സിംഹവും. ഇവിടെ ഉപദേശം അതിനെ കീറാൻ പോണേ. കീറേണ്ടത് പ്രാർത്ഥനാ മുറിയില്ല, ഫേസ് ടു ഫേസ് പ്രതികരിച്ചാൽ ദൈവദാസനെ ട്രാൻസ്ഫർ ഉറപ്പാ, ട്രാൻസ്ഫർ ഉറപ്പാ. ഫേസ് ടു ഫേസ് പ്രതികരിക്കണം. മുട്ട നിൽക്കാവോ? മുട്ട നിന്നെ ചെഴുന്നേറ്റു. സിംഹത്തെ കയ്യും കീറിയിരിക്കും, കീറിയിരിക്കും, കീറിയിട്ടുണ്ട് പ്രിയരെ, കീറിയിട്ടുണ്ട്. വാ തുറന്ന് ശബ്ദമുയർത്തിയോ രാമേൻ. കാരണം ഇത് ആമെ ദൃശ്യമണ്ഡലത്തിൽ പ്രതികരിക്കേണ്ട മേഖലയല്ല, അദൃശ്യമണ്ഡലത്തോട് പ്രതികരിക്കേണ്ട മേഖലയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ 17-ാമത്തെ പകലിൽ മാനസിക നിലവാരത്തിൽ ഒരു മാറ്റം വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ. എന്റെ കേൾവിക്കാരായിട്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പക ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ സിംഹത്തെ ആമേൻ ഏൽപ്പിച്ചു കൊടുക്ക, അതങ്ങ് കീറി പോകട്ടെ, നീ സ്വതന്ത്രമായി പോകുക. ആരാധന ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ നമ്മുടെ പള്ളി വെളിപ്പെടണം. നമ്മുടെ ആലയത്തിനകത്തെ
സ്തോത്രം. പാസ്റ്റ് പ്രാർത്ഥിച്ചു തുടങ്ങി, രണ്ട് പാട്ട് പാടി, മൂന്ന് പേര് പ്രാർത്ഥിച്ചു, പിന്നൊരു പാട്ട് പാടി, പിന്നെ എഴുന്നേറ്റ് നിന്നൊരു സങ്കീർത്തനം, സങ്കീർത്തനത്തിൻ്റെ പ്രബോധനം. പ്രബോധനം കഴിഞ്ഞ ഉടനെ പാസ്റ്റർ സാക്ഷ്യത്തിന് അവസരം കൊടുക്കും. പിള്ളേരെല്ലാം കൂടെ എഴുന്നേറ്റാട്ടെ. അപ്പോൾ പിള്ളേർ എഴുന്നേറ്റു. പിന്നെ മുതിർന്നവർക്ക് സാക്ഷ്യം പറയാനുള്ളത് എഴുന്നേറ്റ് നിന്ന് എന്നൊക്കെ പറഞ്ഞ കർത്താവ് കഴിഞ്ഞ ആഴ്ച നല്ലവനും വല്ലവനുമായിരുന്നു. ഇത് അടുത്ത ഞായറാഴ്ച നിങ്ങൾ പറയാൻ പോണ സാക്ഷ്യം ഞാൻ വേണം ഇപ്പോഴേ പറഞ്ഞേക്കാം. കഴിഞ്ഞ ആഴ്ച കർത്താവ് നല്ലവനും വല്ലവനും ഒക്കെ ആയിരുന്നു. വിടുവിച്ചെന്ന് പറഞ്ഞതാ വെടിവെച്ചെന്നായിപ്പോയി. കർത്താവ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ വെടിവെച്ചു, അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടു, പാമ്പിന്റെ പേര് ഹല്ലേലൂയ. പാമ്പിന്റെ പേര് ഹല്ലേലൂയ. അത് കേട്ടപ്പോ ഹല്ലേലൂയ പറഞ്ഞ കുറെ വേറെ ഹല്ലേലൂയ. അപ്പൊ സാക്ഷ്യം പറഞ്ഞു. പിന്നെ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഈ അമ്മമ്മ കുറെ കരഞ്ഞായിരുന്നു. അമ്മമ്മ കുറെ കരഞ്ഞായിരുന്നു. കരഞ്ഞായിരുന്നു. ഞാൻ കരയുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. സ്തോത്രം. നിങ്ങളവിടെ വേറെ ഏതാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഈ അമ്മാമ കരഞ്ഞതുപോലെ എടുത്തു പറഞ്ഞ് പാസ്റ്റർ കരഞ്ഞില്ലെന്ന് അന്ന് ഉച്ചക്കടിയായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നാ കേട്ടുള്ളൂ, ബാക്കിയൊന്നും കേട്ടില്ല. പിന്നെ മോങ്ങലായിരുന്നു, മോങ്ങി. ഈ മോങ്ങൽ പാസ്റ്റർ എടുത്തു പറഞ്ഞ് കരഞ്ഞ് മോങ്ങാഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇനി മുതൽ സഭയെ വരുന്നില്ല. നീ വരാതിരിക്കുക നല്ലത്. നമ്മുടെ സാക്ഷ്യം പറഞ്ഞ അമ്മാമയ്ക്കായിട്ട് സ്തോത്ര പ്രിയപ്പെട്ടോളൂ പറഞ്ഞ സാക്ഷ്യം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിർത്ത്. നമ്മളെല്ലാം മർത്തോമ വിട്ടും, യാക്കോബ വിട്ടും, ഹൈന്ദവ ആരാധനകൾ വിട്ടും, ആമേൻ, ഇതിനകത്ത് വന്നത് അവിടെ ചടങ്ങാന്ന് പറഞ്ഞല്ലേ, അവിടെ ചടങ്ങാന്ന് പറഞ്ഞല്ലേ, ഇവിടോ ഇവിടോ രണ്ട് പാട്ട് പാടിയില്ല നമുക്ക് ഇറക്കിയല്ല. സോദ, ഞാൻ ഇരുന്നിട്ടുള്ള സഭകളെല്ലാം വീരന്മാരുടെ സഭയാകട്ടോ, വീരന്മാരുടെ സഭ. എന്നെ കണ്ടാ പിന്നെ ആരടുത്ത് വരും? ആരും വരില്ല. ഓ, സഭകളുടെ കെട്ട് പൊട്ടിക്കാൻ ഒരു അഭിഷേകം ദൈവം എൻ്റെ മേൽ തന്നിട്ടുണ്ട്. ഞാൻ ഒരു സഭയിൽ ചെല്ലുമ്പം മൂന്ന് പേരെ അഭിഷേകം പ്രാപിച്ചത്, മൂന്ന് പേര്, 19 വർഷം പഴക്കമുണ്ട്, മൂന്ന് പേരെ അഭിഷേകം പ്രാപിച്ചേ. പോരാ നേരം മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. അതാ ഞങ്ങളുടെ ശുശ്രൂഷ. ഈ നിലയിൽ അഭിഷക്തന്മാർ പുറത്തു വന്നേ പറ്റൂ. നിങ്ങൾക്ക് എവിടെ എതിർപ്പ് വരാൻ സാധ്യതയുണ്ടോ അവിടെ തീ കഷണം പോലെ നിന്നോണം. നിങ്ങൾ എവിടെയാണോ അവിടെ മൂന്ന് വർഷത്തെ പാസ്റ്ററല്ല, മറിച്ച് 3 വർഷം കൊണ്ട് 30 കൊല്ലത്തെ ശുശ്രൂഷ ചെയ്യണം. ഒരു 3-4 ഹല്ലേലൂയ കിട്ടിയുള്ളൂ, ബാക്കിയുള്ള ഹല്ലേലൂയ കേപ്പാ പറയും. യേശുവിൻ്റെ രക്തം ജയം. ഇന്ന് പകൽ ഞാൻ അഭിഷേകമുള്ള ദൈവമക്കളോടും ദൈവദാസന്മാരോടും പറയാം, ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭകളിലെ ചടങ്ങുകൾ മാറണം. എന്നിട്ട് ചർച്ച പള്ളിക്കകത്ത് വരുന്നത് ചടങ്ങിനല്ല, ആമേൻ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ, ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ, യേശുവിനെ ആരാധിക്കാൻ. അതെ, പാസ്റ്ററുടെ ഇഷ്ടത്തിനല്ല, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന്. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം. സ്തോത്രം. ആരൊക്കെ കൈയടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിനെ കൈയടിച്ച് ആരാധിക്കും. ആരൊക്കെ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ കർത്താവിനെ ആരാധിക്കും. ഒരിഞ്ചു വിട്ടുകൊടുക്കരുത്, ഒരിഞ്ചു വിട്ടുകൊടുക്കരുത്. അവിടെ ഒന്നും നടക്കത്തില്ലെന്ന് ആരാ പറഞ്ഞേ? അവിടെ ആത്മാക്കൾ വരത്തില്ലെന്ന് ആരാ പറഞ്ഞേ? അവിടെ നയ്യപ്പുറത്തിന് ഒരക്കം, അവിടെ ചലനമുണ്ടാകും, വ്യക്തികൾ രൂപപ്പെടും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ
എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഞാൻ കർത്താവിനെ ആരാധിച്ച് ശിവന്റെ രക്തം ജയം. ആരാധന ഒരു ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റാണ്. ആരാധന സഭകളിൽ നടന്നേ പറ്റൂ. സഭകൾക്കകത്ത് ആത്മാവിൻ്റെ ആരാധന നടക്കണം. സഭകൾക്കകത്ത് ആത്മാവിൻ്റെ തീ കത്തണം. കരം കൂട്ടി അടിച്ചു ദൈവത്തെ സ്തുതിക്കണം. സഭ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ, നമസ്കരിക്കാൻ എഴുന്നേൽക്കണം. സിസ്റ്റങ്ങൾ മാറണം. റബന ഹദരമാന ഹദൽ പ്രഭാതന. വിശ്വസിക്ക, വിശ്വസിക്ക, വിശ്വസിക്ക. യേശുവിന്റെ നാമത്തിൽ സിസ്റ്റങ്ങളെ ദൈവം പൊളിക്കുകയാണ്. യേശുവിന്റെ രക്തം ജയം. ഈ കാലഘട്ടം ആരാധനയുടെ കാലഘട്ടമായി, ആത്മാവിന്റെ തീ കത്തുന്ന കാലഘട്ടമായി. വിശ്വാസ സമൂഹം ദൈവദാസന്മാർ ഒരു തീക്കഷണം പോലെ. മഗതല ഹദരമജല ഹദരമനയ ജഗതലയ ഋഗതലയ റംശമല ഹദരമനായ. വിശ്വസിക്കുന്നവർക്കായി ഒന്ന് രണ്ട് വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയം എനിക്കുണ്ട്. നിങ്ങളുടെ ക്ലോക്ക് തെറ്റാ, അതുകൊണ്ടാണ്. ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ അവസരമുണ്ട്. എൻ്റെ വാച്ചിലെ സമയമാകുമ്പോൾ ഞാൻ നിർത്തും. ഒരു ആമേൻ പറഞ്ഞു. പള്ളിക്കകത്ത് വന്നേ ദൈവത്തെ ആരാധിക്കുക. ഈ ഞാൻ പറയുന്നതേ, ഒരാൾ ദൈവാരാധനയും പള്ളി നടക്കരുത്. അച്ചായനെ ഓർത്തു സ്തുതിക്കുന്നു. അച്ചായൻ ഉണ്ടായത് കൊണ്ടാണ്. അച്ചായൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സൂപ്പറായിട്ട് നടന്നേനെ. എടാ കൊച്ചെ, ദൈവം ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കത്തോടെ. അച്ചായനും കൊച്ചമ്മയൊന്നും അല്ല. ദൈവം, 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 ദൈവം. വായ തുറന്ന് ശബ്ദം ഉയർത്തി നല്ലൊരു ആമീൻ പറയാ. ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ദൈവത്തെ ആരാധിച്ചോണം. വ്യക്തികളെ ഉയർത്തണ്ട. ആമീൻ. വ്യക്തികളെ പൊക്കണ്ട. വ്യക്തികളെ പൊക്കണ്ട. വ്യക്തികളെ ആരാധിക്കണ്ട. അടുത്തിരിക്കുന്നവരെ സ്തുതിക്കണ്ട. അടുത്തിരിക്കുന്നവരല്ല ആരാധനയ്ക്ക് യോഗ്യൻ. യേശു മാത്രം. ഇന്ന് പകലിനകത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മനിറവോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഒരു കൂട്ടത്തെ ആഴമായി പടുകയാണ്. ആരാധനകളിൽ ആരംഭിക്കുക, ആരാധനകളിൽ അവസാനിപ്പിക്കുക. യേശുവിൻ്റെ രക്തം ജയം. ഒന്നിനും സമയമെടുത്തില്ലെങ്കിൽ സാരയില്ല. ആരാധിക്കാൻ സമയമെടുക്കണം. സ്തോത്രം. സാക്ഷ്യത്തിന് 15 മിനിറ്റ് കുറഞ്ഞാലും സാരയില്ല. സാക്ഷ്യം ഇല്ലാലും സാരയില്ല. അവിടെ ആരാധന നടക്കണം. പാസ്റ്റർമാർ പറയണം വിശ്വാസികളോട്, നിങ്ങൾ വന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. കയ്യടിച്ചു ദൈവത്തെ ആരാധിക്കാൻ പറയണം. കരം കൊട്ടി കരഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കുക എന്ന് ദൈവദാസന്മാർ ദൈവസഭയെ പറഞ്ഞു പഠിപ്പിക്കണം. എന്നെ പോലുള്ള ബാസുമാരുടെ കുഴപ്പമെന്നാന്ന് ചോദിച്ചാലേ, നിങ്ങൾ എങ്ങനെ വേണേലും ഇരുന്നോട്ടോ, ഞാനിവിടെ നിന്നോണ്ട് പറയും. വേണമെങ്കിൽ കേക്ക്, എൻ്റെ പരിപാടി അതല്ല. ഒരു സ്തോത്രം പോലും പറയാത്തവൻ ഇന്ന് യോഗം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് 15 സ്തോത്രം പറഞ്ഞിട്ട് പോവും. നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കും. കാരണം ഞാനൊരു 3 മണിക്കൂർ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് പെട്രോളും ചിലവാക്കി ഇവിടെ വന്നത് നിങ്ങൾ ചത്തപോലിരിക്കുന്നത് കണ്ടേച്ച് പോകാനല്ല. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം.
സത്യാരാധന ഇവിടെ വെളിപ്പെട്ടാൽ ഈ പാളയം പി എം ജി സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇവിടെ ഇറങ്ങിയാൽ ഈ പട്ടണങ്ങളിലാണ് അവരുടെ വിടുതൽ. ഇവിടെയുള്ള സഭകളിലേക്ക് അതിന്റെ ഒരു ചലനം മടക്കുകയാണ്. യേശുവിന്റെ നാമത്തില് ഇന്ന് പകല് സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു അവൻ ഒരു ഉടുപ്പൂരി കളയുന്നത് പോലെ ചില ബന്ധനങ്ങളെ കൃപ പ്രാപിച്ചവർ ഊരി കളയുകയാണ്, ചിലർ സ്വതന്ത്രരാകുകയാണ്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, ശാപക്കകത്ത് സ്വാതന്ത്ര്യം. തലമുറകളുടെ മേൽ സ്വാതന്ത്ര്യം നടക്കട്ടെ, വ്യക്തികളുടെ മേൽ സ്വാതന്ത്ര്യം നടക്കട്ടെ, കുടുംബങ്ങളുടെ മേൽ സ്വാതന്ത്ര്യം നടക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ ചലിക്കേണ്ടത്, ചലിക്കേണ്ടത്, ചലിക്കേണ്ടത്. സമയ ദൈവം ചലിപ്പിക്കണേ. ഞാൻ പറയാം, നിങ്ങളുടെ മേൽ ആത്മശക്തി ഉണ്ടെങ്കിൽ ഈ ദേശത്തെ ഒരു മന്ത്രവാദിയും അവന്റെ മന്ത്രവും തന്ത്രവും കൊണ്ട് നിന്റെ അത് ഫലിക്കില്ല. യേശുവിന്റെ നാമത്തില് ശക്തികൾ, മന്ത്രവാദ ക്ഷുദ്ര പ്രയോഗ മേഖലകൾ ഇന്ന് പകല് അത് പൊളിയും, പൊളിക്കും. സമയമാണ് ശാപയാണ് പൊളിക്കാൻ പോകുകയാണ്. നീ ആത്മാർത്ഥമായി ആത്മാവിൽ ആരാധിച്ചേച്ച് നിന്റെ വീട്ടിലോട്ട് ഫ്ലാറ്റിലോട്ട് ആമേൻ നീ പാർക്ക് നടത്തോട്ട് ചെല്ലുമ്പോൾ നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ ആമേൻ ഹല്ലേലൂയ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂല് പോലെ വഴിമാറും. സ്വത്രം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കുന്ന, സഭയ്ക്കകത്ത് പ്രഹരമേൽക്കുന്ന ഒരു മേഖല ആരാധന എന്ന മേഖലയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗകർക്ക്, ക്രൈസ്തവ പ്രസംഗകരുടെ കാര്യമാണ് പ്രസംഗകർ പറയുന്നത്, നിങ്ങളിങ്ങനെ കൈയടിച്ച് തുള്ളുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ വിശ്വാസി പറയും, ആ എന്നാ പിന്നെ കൈയടിക്കണ്ട, അത് കേൾക്കാതിരിക്കുക നമ്മൾ, എന്നാ പിന്നെ കൈയടിക്കണ്ട, സന്തോഷം, ദൈവമേ ആ പാസ്റ്റർ അനുഗ്രഹിക്കണേ. കൈയടിച്ച് ആരാധിക്കണ്ട എന്ന് പറയുന്ന പാസ്റ്റോട് ഞാൻ പറയുന്നു, നിന്നെ പോലെ പോട്ടം ഭൂമിയിലൊന്നുമില്ല. കാരണം യോബിന്റെ പുസ്തകത്തിൽ എഴുതിയേക്ക, മനുഷ്യർ അവൻ്റെ നേരെ കൈകൊട്ടും. റെഫറൻസ് പറയില്ല, യോബിന്റെ പുസ്തകത്തിലാണെന്ന് പറയൂ, വേണേ വീട്ടിൽ പോയി കണ്ടുപിടിച്ചോ. നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇരിക്കട്ടെ, മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും, അവന്റെ സ്ഥലത്തു നിന്ന് അവനെ വരട്ടിപ്പുറത്താക്കും. അപ്പൊ ഇവിടെ ദൈവമക്കൾ കൈയടിക്കുമ്പോഴേ ചിലത് വരണ്ട് പുറത്താകുക. സാത്താൻ ഇവരെ കൊണ്ട് പറയിച്ചു, കൈയടിക്കണ്ട, അതിനകത്തൊന്നും കാര്യമില്ല. നീ കൈയടിച്ച് ആരാധിക്കുമ്പോ നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് നേരെ നിൽക്കുന്ന ആ ഇരുട്ടിന്റെ ശക്തി നിന്റെ തലമുറയുടെ ഭാവിക്ക് നേരെ നിൽക്കുന്ന
കുടുംബത്തിന് നേരെ, നിന്റെ യാത്രകൾക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുടുംബജീവിതത്തിന് നേരെ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരുമ്പോ ഒരു ഭയങ്കര ദൈവശക്തി, ഒരു ഭയങ്കര ദൈവശക്തി വ്യക്തികളുടെ മേലേക്ക്. അടുത്തത് ബൈബിൾ പറയുക, നിന്റെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരം വിയർക്കണമെന്ന്, ശരീരം വിയർക്കണം, ശരീരം അനങ്ങണം, ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. വചനത്തിലെഴുതിയേക്ക. നമ്മൾ പറയുന്നു ചുമ്മാ അങ്ങിരുന്നവർ, ഞാൻ പറഞ്ഞോളാം നിങ്ങൾ കേട്ടോ. നോ, പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് അത് പറ്റില്ല. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അനങ്ങണം. ഇന്ന് പകൽ ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു നിർദ്ദേശം തരിക, നിങ്ങൾ ഇവിടെ അനങ്ങുമ്പോൾ ആമേൻ, ഈ പട്ടണഭൂതത്തെ പരിശുദ്ധാത്മ പിടിച്ചു കെട്ടും. പട്ടണഭൂതങ്ങളെ, പട്ടണഭൂതങ്ങളെ, തിരുവനന്തപുരം പട്ടണത്തെ ദൈവം പിടിച്ച് കുലുക്കും. സ്തോത്രം, ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും, ഇവിടെയും നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ചലനങ്ങളുണ്ടാവും. ദൈവമക്കളെ, നിങ്ങൾ പാദം വയ്ക്കുന്ന സ്ഥലത്ത് ചലനങ്ങളുണ്ടാവും, ദൈവപ്രവർത്തികളുണ്ടാകും, ദൈവാത്മാവ് കുടുംബങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ മേൽ നിന്ന് ദൈവശക്തി അടുത്തവന്റെ മേലേക്ക് ആമേൻ സ്പ്രെഡ് ചെയ്യാൻ പോകാം. സ്പ്രെഡ് സ്പ്രെഡ്. ജയമെടുക്കുന്നു, 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 ജയം, ജയം. നമ്മൾ ആരാധിക്കുന്നത് മനുഷ്യരെ അല്ല, സ്തോത്രം, നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെയാണ്. നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ വേണം ഇന്ന് പകൽ ഇവിടുന്ന് പോകാൻ. യേശുവിൻ്റെ രക്തം ജയം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ഇന്ന് പകൽ അങ്ങനൊന്ന് സ്തുതിച്ചേച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് ഇനി തലപൊക്കാൻ പറ്റില്ല. ഒന്നെഴുന്നേറ്റ് നിന്നേ, പ്രാർത്ഥിക്കാൻ പോവാ. ഒന്നെഴുന്നേറ്റ് നിന്നേ. ഈ സഹോദരന്മാരെ, ആ സൈഡിലുള്ളവരോട് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങ് വരാവോ, ഇവിടോട്ട് ഇങ്ങ് വരാവോ, ആ സൈഡിൽ നിന്നുള്ളവരോട് ഇങ്ങോട്ടിങ്ങ് വാ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളിങ്ങോട്ട് നടന്നു വന്നു, നിങ്ങളോട് ഇങ്ങ് ഇറങ്ങിക്കോ. സഹോദരന്മാരുടെ സ്ഥലത്ത് കുറച്ച് സ്ഥലക്കുറവായതുകൊണ്ട് ഞാൻ നിങ്ങളെ മുന്നോട്ട് വിളിക്കുന്നില്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നു. സഹോദരന്മാരെല്ലാം കൂടെ ഒന്ന് അടുത്ത് വന്നേ. ദേവദാസന്മാരെ, നിങ്ങളും കൂടെ ഒന്ന് ചേർന്ന് നിന്നേ. നമ്മളൊരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ലവ് ജീസസ് നെയിം. കയറി നിൽക്കി പോണേ, കയറി നിന്നു, കയറി നിൽക്കി, അടുത്ത് വാ, ഓടി വാ, ഓടി വാ, ഓടി വാ. ലമാനാമ ഷെഖേ തേടി അന്ധലയ, ഹോളി ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് നിങ്ങളുടെ വലതുകരം കൊടുത്തേ, വലതുകരങ്ങൾ തമ്മിൽ കൊടുത്തേ.
സഹോദരന്മാരെ, നിങ്ങൾ വലത് കരങ്ങൾ തമ്മിൽ ചേർത്ത് പിടിച്ചേ, ഫേസ് ടു ഫേസ് നിൽക്കാൻ പറ്റുമെന്ന് നിന്നോട്ടോ. വലത്തെ കരം പിടിക്കണം വലത്തെ, റൈറ്റ് ഹാൻഡ് അയ്യാ, അങ്ങനെ ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് നിന്നോ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം, കാരണം ഇതിനകത്തൊരു തീ കത്തണം. നിങ്ങളുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്ന ആളിൻ്റെ തോളിലോട്ട് നിങ്ങളുടെ കൈ ഒന്ന് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. തോളിലോട്ട് കൈ വെച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് നാണംകേടുണ്ടെങ്കിൽ വെക്കണ്ട കേട്ടോ. നാണംകേടില്ലെങ്കിൽ ധൈര്യമായിട്ട് വെച്ചു പ്രാർത്ഥിച്ചോ. സമർത്ഥമാന അംസിയ പ്രവാദിയ ശമന ഘടകമനാദിയ. പ്രാർത്ഥിക്കെ, മനസ്സോർന്ന് പ്രാർത്ഥിക്കെ. ശബർത്ഥവാദി അംശയാല പ്രഭാതിയ. ചുമ്മാതെ നിൽക്കല്ലേ. ഇതിനകത്തൊരു ഭയങ്കര പകർച്ച നടക്കുന്ന സമയമാണ്. നിങ്ങൾ ചുമ്മാ കണ്ണു തുറന്ന് അലക്ഷ്യമായിട്ട് നിന്നാൽ ഓ, ഇതിനകത്തൊരു തീ കത്തും. കർത്താവ് എന്നോട് പറയുന്നു, ശരീരങ്ങൾ തിരിച്ചറിയും. ദൈവ സാന്നിധ്യം ശരീരങ്ങൾ തിരിച്ചറിയും.
സിംഹങ്ങളെ കീറുന്നൊരഭിഷേകം. വിശ്വസിക്കുന്നവരുണ്ടോ ഇവിടെ? ഞാൻ ഉറപ്പിച്ചു പറയാം പാസ്റ്റർമാരെ, ദൈവമകളെ, ഈ പ്രാർത്ഥനയുടെ 17-ാമത്തെ പകലിൽ നിങ്ങളുടെ മേലൊരു അസാധാരണ നിയോഗം ഇറങ്ങി വന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കാണാൻ പോകും. ഞാനിത് മകൾ ഉറപ്പിച്ചു പറയാം, ഇതിനകത്ത് ശാരീരികമായിട്ട് പിശാച് ബന്ധിച്ചു വെച്ച എൻ്റെ കഥ സൗഖ്യമാക്കിയിട്ടുണ്ട്. നെഞ്ചിനകത്ത് ഭാരമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നെഞ്ചിനകത്തെ ഭാരം ഇന്ന് പകലൊരു ഭയങ്കര ദൈവശക്തി ഇവിടെ പകർന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രണ്ട് കരവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് ശക്തിയോടെ, ബലത്തോടെ, അഭിഷേകത്തോടെ, നിയോഗത്തോടെ, ആത്മശക്തിയോടെ, ദൈവകൃപയോടെ, അധികാരത്തോടെ ആർത്തു വിളിച്ച് ശക്തിയോടെ സ്വർഗത്തിൽ കേട്ട ശബ്ദം പോലെ ആർത്തു വിളിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് കരം കൊടുത്തിട്ട് അവരോട് പറയേ, ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പറയണേ, അവർ നിങ്ങളെ നോക്കുന്നില്ലെങ്കിൽ അവരെ തോണ്ടി വിളിക്കണം. തോണ്ടി വിളിച്ചിട്ട് അവരോട് പറയണം, തിരിഞ്ഞൊക്കെ നോക്ക്, അടുത്ത് നിൽക്കുന്നവരെല്ലാം ഒന്ന് കാണ്. ആമേൻ. ഇതുവരെ കൈ കൊടുത്തിട്ടില്ലാത്തവർക്കും കൈ കൊടുക്കാത്തവർക്കൊക്കെ കൈ കൊടുക്കണം. എല്ലാവരും കാണണം, എല്ലാവരോടും പറയണം, എല്ലാ പാസ്റ്റർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തേക്കണം. അവരെ ഒന്ന് തട്ടണം, അവരെ തട്ടിയിട്ട് പറയണം. എല്ലാവരും, നിങ്ങൾക്ക് ആരും കൈ തന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലണം. ആ ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഇവിടെ അതിനകത്തൊരു വിടുതൽ നടക്കണം. ആമേൻ. പാളയത്തു നിന്ന് പൈശാചിക മണ്ഡലം കൊട്ടാരക്കരയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെങ്ങന്നൂരോട്ട് വന്നാൽ ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്യാം. അവനെ എറണാകുളത്ത് ഓടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ആ ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കരം ഒന്ന് അടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. പ്രൈസലോട്, ഇത്രത്തോളം നമ്മെ ശാക്തീകരിച്ച കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസലോട്, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷിക്തരിലൂടെ ഹല്ലേലൂയ വളരെ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം തൻ്റെ പ്രവൃത്തി തൻ്റെ ജനത്തിൻ്റെ മേൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ നാം കേട്ടല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഹല്ലേലൂയ. അല്ലെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ, ഹല്ലേലൂയ, ദൈവജനത്തിൻ്റെ തടങ്ങൽ പാറകളായിരുന്ന ചില കല്ലുകളെ ഇന്ന് പകൽക്കാലം ദൈവവചന കേൾവിയാൽ, ദൈവശക്തിയാൽ ഇന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുകയാണ്. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സഹോദരിമാർ കടന്നു ചെന്നപ്പോൾ അവിടെ, ഹല്ലേലൂയ, കല്ല് ഉരുട്ടി നീ കളഞ്ഞതായി കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക്, ഹല്ലേലൂയ, ദൈവസ്നേഹത്താൽ, ഹല്ലേലൂയ, നിറഞ്ഞവരായി കർത്താവിനെ ഉയർത്താം, കർത്താവിനെ വാഴ്ത്താം. ഹല്ലേലൂയ. തടങ്ങൽ പാറകൾ, കല്ലുകൾ, അല്ലെ തടസ്സങ്ങൾ, ഹല്ലേലൂയ, ഈ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കേട്ടല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഒരു അഭിഷേകം നമ്മുടെ മേൽ പകർന്നല്ലോ, ചില അധികാരങ്ങൾ പകർന്നു തന്നല്ലോ. ആ കർത്താവിനെ കരങ്ങൾ അടിച്ചു ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ കടന്നു വന്നു
വളരെ അനുഗ്രഹിക്കപ്പെട്ട സുശ്രൂഷകൾ ചെയ്ത ദൈവദാസനെയും ദൈവശക്തമായ കരങ്ങൾ ഉപയോഗിക്കട്ടെ, അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ടി എൽ കുഞ്ഞുമോൻ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ടി എൽ കുഞ്ഞുമോൻ പാസ്റ്റർ അല്ലെ, മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇന്ന് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരുണാസമരനായ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ നല്ല ഈ പകൽ വിളിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവാസ പ്രാർത്ഥനയുടെ 14-ാമത്തെ കർത്താവേ, ഹല്ലേലൂയ. ഈ ഹല്ലേ പകൽക്കാലം കർത്താവ് ഞങ്ങളോട് ഇടപെട്ട പരീകൃപയ്ക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ ദൈവമേ, പുതിയൊരു കർത്താവേ മാറ്റം ദൈവമേ, ഹല്ലേലൂയ. വലിയൊരു വിടുതൽ ഞങ്ങളുടെ മേലങ്ങ് പകർന്നിരിക്കുന്ന വലീകൃപയ്ക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്തപ്രതിന് ദൈവശക്തമായി ദൈവം കരകടിച്ച ഉപയോഗിച്ച വലീകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ കടന്നു എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉപവാസത്തോടും പ്രാർത്ഥനയോടെയായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഹല്ല ദൈവദാസന്മാരെയും ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശക്തിമാന്റെ ഭോജനത്താൽ ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതം, എത്രത്തോളം വിടുതൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതം, ശുശ്രൂഷ അഭിഷിക്തനെ ദൈവം ശക്തമായി ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ ദൈവം സഹായിക്കണം. കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.